ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇമ്മാനുവൽ പ്രെയർ ഫെലോഷിപ്പ് ദൈവസഭയുടെ ശുശ്രൂഷകൻ ആയിരിക്കുന്ന സുവിശേഷകൻ അൻവിൻ ജെ ജോർജ്, ചെറുപ്പകാലം മുതൽ തന്നെ ദൈവിക ശുശ്രൂഷയിൽ സ്വദേശത്തും വിദേശത്തും ശക്തമായി ഉപയോഗിക്കുന്ന കത്തർദാസന് ദൈവം കൊടുത്ത ദർശന പ്രകാരം ആരംഭം കുറിച്ച ദൈവസഭയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ ദേശത്ത് പ്രവർത്തിച്ച ദൈവിക വേലയുടെ ഒരു കാൽവെപ്പാണ് അദ്ദേഹത്തിന് ഈ ചർച്ച് രൂപം കൊടുക്കുവാൻ ദൈവം സഹായിച്ചത്. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കാണുന്ന എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇമ്മാനുവേൽ പ്രയർ ഫെലോഷിപ്പ് ദൈവസഭയുടെ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുവാൻ ഈ ദേശത്ത് കർത്താവ് നിയോഗിച്ചാക്കിയ സർവശക്തനായ ദൈവത്തിന് സർവമാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ ദേശത്ത് കടന്നു വരികയും ദൈവം എനിക്ക് നൽകിത്തന്ന ആത്മീയ ദർശനമനുസരിച്ച് 2019 ഫെബ്രുവരി മാസം 10-ാം തീയതി ഒരു ഭവനത്തിൽ വെച്ച് ആരംഭം കുറിച്ച ഈ ദൈവസഭയെ കർത്താവ് ഇത്രത്തോളം ഒരു വർഷക്കാലം കൊണ്ട് വളർത്തുവാനും പ്രകാരമുള്ള ഈ ആത്മീയ വിശാലതയിലേക്ക് നയിപ്പാനും കർത്താവ് കൃപ ചെയ്യുവാനിടയായി തീർന്നു. ഈ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി തീർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങളെ ഞാൻ ദൈവസന്നിധിയിൽ ദൈവം എനിക്ക് ചെയ്ത വിടുതലുകളും അത്ഭുതങ്ങളും ഞാൻ ഓർത്ത് എൻ്റെ ദൈവത്തെ ഞാൻ അധികമായി നന്ദി കരയേറ്റുകയാണ്. എൻ്റെ കുഞ്ഞു നാളുകളിൽ എൻ്റെ രണ്ട് കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ണുകൾക്ക് കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ ചികിത്സിപ്പാൻ കടന്നു പോവുകയും ഏകദേശം 2-ലും 3-ലും പഠിക്കുന്ന ആ സമയത്ത് ഇനിയും സ്കൂളിൽ എന്നെ വിട്ടിട്ട് ഒരു പഠിക്കുവാനും കഴിയത്തില്ല എന്ന് സ്കൂളുകാർ തിരിച്ചറിയുകയും അങ്ങനെ പഠനം ഉപേക്ഷിച്ച് രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട് ഒരു മുറിക്കുള്ളിലായിത്തീർന്ന എനിക്ക് രണ്ട് കണ്ണും ഓപ്പറേഷന് കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് എൻ്റെ കണ്ണുകൾക്ക് ഓപ്പറേഷൻ പോലും ചെയ്യുവാൻ ഇടയാകാതെ പൂർണ്ണമായ സൗഖ്യം നൽകിത്തന്ന എൻ്റെ ദൈവത്തിൻ്റെ കരുതലുകളും വിശ്വസ്തതയും ആ ദൈവം എന്നെക്കൊണ്ട് ചെയ്യുവാനുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ഇന്നതെന്നും തിരിച്ചറിയുകയും അതിനായി പ്രാർത്ഥിക്കുകയും മുന്നേറുവാനും അതിനൊത്തവണ്ണം ചുവട് വെക്കുവാനും എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ഇടയാകുവാനിടയായിത്തീർന്നു. ഏകദേശം 5-ാം ക്ലാസ്സിൽ തന്നെ ദൈവസന്നിധിയിൽ അഭിഷേകം പ്രാപിക്കുകയും 7-ാം ക്ലാസ്സിൽ കർത്താവിൻ്റെ അഭിഷക്തന്മാരോടൊപ്പം ശുശ്രൂഷാവേദികളിൽ അവരോടൊപ്പം പോകുവാനും അങ്ങനെ ഈ പ്രായത്തിൽ ഏകദേശം 10-17 വർഷമായി കർത്താവിൻ്റെ വേലയിൽ ദൈവം തന്ന വിദ്യാഭ്യാസത്തിനോടൊപ്പമായി തന്നെ കർത്താവിൻ്റെ വേലയും ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. രണ്ട് കണ്ണും കാഴ്ച നഷ്ടപ്പെട്ട് ഇനി പഠിക്കുവാനൊരു സാധ്യതയും കാണുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന എനിക്ക് MA വരെ പഠിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാനും ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ആ ദൈവത്തിന് സർവമാനവും മഹത്വവും പുകഴ്ചയും സമർപ്പിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും ഏത് ബുദ്ധിമുട്ടുകളിലും ഏത് രോഗങ്ങളിലും നിങ്ങൾ ഭാരപ്പെടുന്നവരായിക്കൊള്ളട്ടെ. യേശു കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളെ വിടുവിപ്പാനും നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാനും യേശുവിന് കഴിയും. ആ യേശുവിൻ്റെ കരം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മേൽ ഇന്ന് ഈ നിമിഷത്തിൽ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് തുടങ്ങിയ ഈ ആത്മീയ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്കായി
ഞാനും എൻ്റെ ദൈവസഭയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തയ്യാറാണ്. നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരകനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കുള്ള വിടുതലുകളെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുറപ്പു തരുന്നു. നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക, അവനിലൂടെയുള്ള സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ഞങ്ങളുടെ കൂട്ടായ്മകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8 മുതൽ 10 വരെ ഈ ദേശത്ത് ക്രമീകരിക്കപ്പെട്ട ഈ ആലയത്തിൽ വെച്ച് ആരാധന ഉണ്ട്. അതുപോലെ തന്നെ ഇടമീറ്റിങ്ങുകളുണ്ട്. നിങ്ങളുടെ ഏത് വിഷയത്തിനും ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരികയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഞാനും എൻ്റെ ദൈവസഭയും തയ്യാറാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ പ്രോഗ്രാം കാണുന്നതിലൂടെ നിങ്ങളെ വിടുവിക്കട്ടെ, നിങ്ങളെ സൗഖ്യമാകട്ടെ, നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇമ്മാനുവൽ പ്രയർ ഫെലോഷിപ്പ് ദൈവസഭയുടെ സമർപ്പണ ശുശ്രൂഷകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നമുക്ക് ഈ പുതിയ കെട്ടിടത്തിൽ സ്തോത്ര പ്രൈസ് ലോർഡ് കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങോട്ട് സ്തോത്ര ഇന്ന് മുതൽ ആരംഭിക്കുന്ന ആമേനീ പ്രാർത്ഥനകൾ ഈ സഭയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഒരുമിച്ച് അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ സന്ധ്യയിൽ നടക്കുന്ന ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഒരുമിച്ച് ആമേൻ നമുക്ക് കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേന്, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ആമേൻ. കർത്താവേ, ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. ആമേൻ. മഹത്വത്തിനും പുകക്ഷയ്ക്കും ആരാധനയ്ക്കും യോഗ്യനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സാന്നിധ്യം ഈ സന്ധ്യയെങ്കിൽ ഞങ്ങളുടെ മധ്യത്തിൽ ശക്തമായി വ്യാപരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമേറിയ സന്ധ്യ യാമത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. കർത്താവേ, സ്തോത്രം. മക്കൾ സ്തോത്രം. കർത്താവേ, പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ ആമേൻ. കർത്താവേ, ഇന്ന് സന്ധ്യയെങ്കിൽ ആമേൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ആമേൻ കർത്താവേ, ഇവിടുത്തെ ദൈവസഭയുടെ പുതിയ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിന്, പുതിയ ബിൽഡിങ്ങില് ആമേൻ കർത്താവേ, ഇന്ന് സന്ധ്യയെങ്കിൽ മുതൽ ആരംഭിക്കുന്ന ഈ മീറ്റിംഗുകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ മക്കളോട് കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചവനായ ദൈവം ആമേൻ കർത്താവേ, ഹല്ലേലൂയ, ഈ സന്ധ്യയെങ്കിലും ആമേൻ ഞങ്ങളുടെ വലിയ സാന്നിധ്യം പകർന്ന് ആമേൻ സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ വലിയ ദൈവപ്രവർത്തികൾ, വലിയ ദൈവിക വിടുതലുകൾ ഈ സന്ധ്യയെങ്കിൽ ഇതിനകത്ത് വ്യാപരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഈ സന്ധ്യയെങ്കിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ആമേൻ സ്വർഗത്തിലെ വലിയ സാന്നിധ്യം പകർന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവവചനങ്ങൾ ശുശ്രൂഷിപ്പാൻ കടന്നു വേണ്ട ദൈവദാസന്മാരെ ഒക്കെ തക്ക സമയത്ത് കർത്താവ് വായിച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ, ആമേൻ വിടുതലിന്റെ ശുശ്രൂഷകൾ ഈ സന്ധ്യയെങ്കിൽ ഇതിനകത്ത് നടക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
Thank you.
Thank you.
Yeah.
ദൈവ കൃപയിൽ ആശ്രയിച്ച ഇമ്മാനുവൽ പ്രെയർ ഫെലോഷിപ്പ് ഒരുക്കിയ ഈ ഏകദിന മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ അല്ലെ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രതിയാൽ ഇന്ന് ദിവസം ഈ ഞായറാഴ്ച വൈകുന്നേരം ഈ ബിൽഡിങ്ങിൽ വെച്ച് ആരംഭിക്കുന്ന ഈ മീറ്റിംഗ് ഇവിടെ നടത്തുവാനുള്ള കാരണം 2019 ഫെബ്രുവരി മാസം 10-ാം തീയതി തുമ്പൊളി ദേശത്ത് ഇവിടെ ഈ ദേശത്തായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തൻ പ്രമോദ് സാറിൻ്റെ ഭവനത്തിൽ വെച്ച് ഒരു ചെറിയ കൂട്ടായ്മയായി സർവശക്തനായ ദൈവം ആരംഭം കുറിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. ഈ ദേശത്തേക്ക് ഒരു വർഷക്കാലം കടന്നു വന്ന് ഈ ദേശത്തിൻ്റെ ദൈവസഭകളോട് ഒന്നിച്ചു ചേർന്ന് ഇവിടെ ഒരു ചെറിയ പ്രവർത്തനത്തിന് രൂപം കൊടുക്കുവാൻ കർത്താവ് സാവകാശമൊരുക്കി. ഈ മാർച്ച് മാസം 8-ാം തീയതിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി ഒരു വർഷം ഈ ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരണമായി തീർന്നു. ഈ ഒരു വർഷം കൊണ്ട് ഉള്ള കാലയളവിൽ അടുത്ത ഒരു ക്രമീകരണത്തിലേക്ക് ക്രമീകരിപ്പാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അനേക സ്ഥലങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു, ദൈവസഭയായി പ്രാർത്ഥിച്ചു. ഏറ്റവും ഒടുവിൽ കർത്താവ് ഇങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് കർത്താവ് കൂട്ടിവരുത്തുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഇന്ന് വൈകിട്ട് ഈ മീറ്റിങ്ങിലൂടെ ഈ ഹാളിൽ വെച്ച് ഉള്ള പ്രവർത്തനം പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. പ്രൈസ്ലോഹലിലെ ദൈവഹിതമായ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് വിശുദ്ധ ആരാധന ഈ ഹാളിൽ വെച്ച് നടത്തുവാൻ കർത്താവിൽ ആഗ്രഹിച്ച് തീരുമാനിക്കാൻ അതിൻ്റെ ഒരു പ്രാരംഭ സമർപ്പണ ശുശ്രൂഷയാണ് പ്രാരംഭമായി നടക്കുന്നത്. അപ്പോൾ തന്നെ അതിനുശേഷം കർത്താവിൻ്റെ തിരുവചന ശുശ്രൂഷയും ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ദൈവസന്നിധിയിൽ തിരുവല്ലായിൽ പാർത്ത് പ്രൈസലോ ഈ ദേശത്ത് കടന്നു വന്ന് ഇങ്ങനെ ഒരു ആത്മീയ ആരാധന രൂപം കൊടുക്കുവാൻ കർത്താവ് എനിക്ക് തന്ന ദർശനത്തെ പ്രകാരം ഇത്രത്തോളം കാലങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവസന്നിധി വേല ചെയ്യുവാൻ ദൈവം എനിക്ക് സാവകാശം ഒരുക്കി. എന്നോടൊപ്പം എൻ്റെ ശുശ്രൂഷയിൽ ഞങ്ങളുടെ സഭയിൽ അംഗമായിരിക്കുന്ന കർത്തൃദാമാക്കൾ ദൈവമക്കൾ എല്ലാവരും ഏതൊരു കാര്യങ്ങൾ പറഞ്ഞാലും വളരെ ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ എൻ്റെ ദർശനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് എൻ്റെ കൂടെ നിൽക്കുന്ന ചെറിയ കൂട്ടം വിശ്വാസികൾ എൻ്റെ കൂടൊപ്പമുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രവർത്തനം കഴിഞ്ഞ 2019 ആരംഭം കുറിച്ചപ്പോൾ ദൈവഹിതമായ പ്രകാരം ഫസ്റ്റ് ഒരു മീറ്റിംഗ് എന്ന പോലെ കർത്താവ് ആഗ്രഹിച്ച് തീരുമാനിച്ച് 2019 ഏപ്രിൽ മാസം 12, 13, 14, 15 തീയതികളിൽ 4 ദിവസക്കാലം തുമ്പോളി NM UP സ്കൂളിന് സമീപം വെച്ച് ഒരു സുവിശേഷ മഹായുഗ സംഗീത വിരുന്നും സഭയായി നടത്തപ്പെടുവാൻ കർത്താവിടയാക്കി. ആ ശുശ്രൂഷകളെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച കർത്തുദാസൻ തന്നെയാണ് ഈ ആലയത്തെ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിപ്പാൻ കടന്നു വന്നിരിക്കുന്നത്, ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ്ലോ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ദൈവനാമത്തിൽ ഞാൻ അടുത്തു വരുകുന്നു. പ്രൈസ്ലോ ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുവാൻ കർത്താവിന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുകയെന്ന് ഞാൻ ബഹുമാനിക്കുകയും എന്നെ ആത്മീയ ശുശ്രൂഷയിൽ വളരെ ശക്തമായി കൈത്താങ്ങൽ നൽകുന്ന തിരുവല്ല IPC പ്രയർ സെൻ്റർ ദൈവസഭയുടെ അസോസിയേറ്റ് പാസ്റ്റർ വേദ പഠന അധ്യാപകനായി ഇരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തൻ അലക്സാണ്ടർ തോമസ് തിരുവല്ല കർത്തൃദാസനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്ന ഈ മീറ്റിംഗിലേക്ക് കർത്താവ് നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.
അവർതന്നെ ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുവാൻ കർത്താവ് ക്ഷണം സ്വീകരിച്ച കടന്നുവന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷേകൻ ഫാസ്റ്റർ സുഭാഷ് കുമരകം പാസ്റ്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദീർഘനാളുകളിൽ ഒരു ആത്മീയ ബന്ധം ഹല്ലേലൂയ പുലർത്തുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷയിൽ ഹല്ലേലൂയ ഒക്കെ നേരത്തെ കടന്നു വരികയും ശുശ്രൂഷിക്കുകയും ആത്മീയ ബന്ധം പുലർത്തുവാൻ കർത്താവിൻ്റെ ദാസനെ സഹായിച്ചു. ഹല്ലേലൂയ കടന്നു വന്ന ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്ന മുൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച അഡ്വക്കേറ്റ് സണ്ണി പാമ്പാടി അവരുടെ കർത്താവിനെ അല്ലെ സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാറിൻ്റെ സാന്നിധ്യം ഈ മീറ്റിങ്ങിന് വളരെയധികം ഞങ്ങൾക്ക് സന്തോഷമാണ്. പ്രേക്ഷകോ ശ്രീമധുരമായ ഗാനങ്ങൾ ആലപിച്ച ഹോളി അല്ലെയ ഹാർമണി ഗോസ്പൽ ബാൻഡ് മല്ലപ്പള്ളി അല്ലെ ടീമിലുള്ള എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെയും കർത്താവ് നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ദേശത്ത് തന്നെ എൻ്റെ ആത്മീയ പ്രവർത്തനത്തിന് ഞാൻ ഈ ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ എൻ്റെ വയസ്സും പ്രായവുമൊക്കെ ചെറുതാണെങ്കിൽ പോലും പ്രേക്ഷകർ എൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഈ ദേശത്ത് എനിക്ക് കൈത്താങ്ങലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാർ അല്ലെങ്കിൽ പ്രമോദ് സാറ്, പാസ്റ്റർ ജയരാജ്, പാസ്റ്റർ ജോയി ജോൺ പാസ്റ്റർ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒത്തിരി കർത്തദാസന്മാർ ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ദൈവദാസന്മാരുണ്ട്. ചെങ്ങന്നൂരിൻ്റെ പ്രദേശത്ത് ആലയിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാരുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഹോപ്പ് മീഡിയ കർത്താവിൻ്റെ ദാസനോടുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ചില മാസങ്ങൾ വിദേശ രാജ്യത്ത് പോയപ്പോൾ ഈ സഭയുടെ സഭ ശുശ്രൂഷ ഏറ്റെടുത്ത കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷേകൻ ഷിവു പാസ്റ്റർ ഈ മീറ്റിങ്ങിലുണ്ട്. കുടുംബം എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും മാനിക്കട്ടെ. നിങ്ങളെ ഏവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഈ ദേശത്ത് ഞാനൊരു പ്രവർത്തനം തുടങ്ങുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. കാരണം ഈ ദേശത്ത് ഞാൻ തിരുവല്ലയിൽ നിന്ന് കടന്നു വന്ന് ഇവിടെ ശുശ്രൂഷിക്കുമ്പോഴും എൻ്റെ പിതാവിൻ്റെ ദേശത്ത്, പിതാവ് ജനിച്ചു വളർന്ന ദേശത്താണ് ഇങ്ങനെ ഒരു ആത്മീയ പ്രവർത്തനത്തിന് രൂപം കൊടുക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യമൊരുക്കിയത്. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഓർത്ത് നന്ദി പറയുന്ന സമയങ്ങൾ മുന്നോട്ട് പോകുന്നതുമുണ്ട്. തുടർന്നുള്ള സമയത്ത് കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷേകൻ അലക്സാണ്ടർ പാസ്റ്റർ ഈ മീറ്റിങ്ങിനെ പ്രാർത്ഥിച്ച് പ്രതീക്ഷിക്കും. എന്നെ ആശ്വസിക്കുന്നു. ദൈവ നമ്മെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് നൽകി തരുന്ന കർത്താവ് പ്രസിദ്ധനായ പാസ്റ്റർ സുഭാഷ് കുമരകം, ഇമ്മാനുവൽ പ്രയർ ഫെലോഷിപ്പിന് ഈ പ്രദേശത്ത് നേതൃത്വം കൊടുക്കുന്ന പ്രിയ അൻവിൻ ജെ ജോർജ്, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവവൃദ്ധന്മാർ, വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന സഹോദരി സഹോദരന്മാർ, ജനപ്രതിനിധികൾ, അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, ഫോട്ടോ വീഡിയോഗ്രാഫേഴ്സ്, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയിലെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഏകദേശം ഒരു വർഷം മുമ്പ് പ്രിയ അൻവിൻ ജോർജിന് ദൈവം കൊടുത്ത ദർശനപ്രകാരം ഈ പ്രദേശത്ത് കടന്നു വരുവാനും ചെറിയ പ്രവർത്തനം ആരംഭിപ്പാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ഒരു വർഷമായി ഈ പ്രവർത്തനത്തെ ദൈവം ഇത്രത്തോളം വർദ്ധിപ്പിച്ചു, അനുഗ്രഹിച്ചു. പ്രിയ അൻവിൻ ജെ ജോർജിനെ ദൈവം അതിനുവേണ്ടി കരകളിലെടുത്ത് ഉപയോഗിച്ചു. വഞ്ചൻ ജോർജ് തിരുവല്ലയിലുള്ള IPC പ്രയർ സെൻ്റർ സഭയ്ക്ക് 5 പ്രയർ സെല്ലുകളുണ്ട്. പുടിയാളി കൊളക്കാട് പ്രയർ സെല്ലുകൾ ഉൾപ്പെട്ട് നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് പ്രിയ അൻവിൻ ജോർജ്. അദ്ദേഹത്തിൻ്റെ മാതാവ് ദീർഘവർഷങ്ങളായി അവർ ഞങ്ങളോടൊപ്പം കൂട്ടായ്മയെ ആചരിച്ചു ദൈവത്തെ മുഖത്തപ്പെടുത്തി വരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കഴിവുകൾ, കൃപയ്ക്ക്, ശുശ്രൂഷകൾ കേരളത്തിൽ, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ, വിദേശ രാജ്യങ്ങളിൽ ചെയ്തു വരുന്നു. ദൈവം ഈ തലമുറയിൽ ശക്തമായി തന്നെ ഉപയോഗിക്കുക. അനേക യൗവനക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും ഈ ലോകത്തിൻ്റെ പുറകെ പോകുമ്പോൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനും കർത്താവിനോട് നിലനിൽക്കാനും ദൈവം തന്നെ ഉപയോഗിക്കുന്നു. തൻ്റെ ഇവിടെയുള്ള പ്രവർത്തനത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എനിക്ക് ഇവിടെ വചനം നാം കേൾക്കാൻ പോവുകയാണ്. അതുകൊണ്ട്
वाकल चुकी प्रार्थी शुश्रूष उन्हेंसानिपा आग्रह नाम अंदर लोकम नमक नाम विष अंत्यकाल अलगान इन तुंग रर्ष मुंबे बैबिए वेद पंडित अवसान ना अलग अंत्यकाल लास्ट अंत्यकाल दुर्घट सामयर दैव पैदल जीविकणमें भक्तन्मे दैवचन अल महात्म्यमें सामूह्य मीडिया ऐटों वर्धच सामूह्य मीडिया कूड़ी नाम कहूँ दैव तचन महत्व को दैव तचन अब अगटीव निषेधात्मक दैव तचन नाम विनियोग अलग नाम प्रायोग जीवन को तेजर दैव पैदल मूं अलग दैव दास दैव मनुष्य मूं गुण पर याग्रह पौलसन पर तिमोथियोस लेखन अध्याय उद्देश्य लेखन उद्देश आत्मीय पुत्र तिमोथियोस कंटिन्यू अव ते उपदेश नी एं उपदेश उपदेश तन पौलोसोड़े अवड़े साचर्य तत्मी पिता साचर्य चल तेलवासम ते निराशप्ती का अल्पसल्प प्रयास रामा लेखन धैर्यपूर्ण निन्नी कृपयु नी अज्वलिपी कृपापर तुम्हें कई कृपापर ज्वलिपी कौन कियप दैव नमुक विविधा तालत कहव नाम विनियोग अब कई तन अद मूदाम अध्याय रो अध्याय कहने अंत्यकाल दुर्घट समय अी पतना अलग ई प्रदेश पार्ताल केरल पार्ताल ऐल स्थल पार्ताल एवड़ चुन पार्ताल ई क्यों अट्ठे पति पत्ट वाईक वीटी चंद वाई सकती मूद इन साधन या सभी उणर्वे व्यापरिक पक्षे अधिकमें वर्धी वरिद्ध क्यों पत्ट लिस्ट नाम वाई नोकिया मैं पौलोस तिमोथियोस अड्वसा अंजाम वाक्य नी इवये दैवमकोड़ योगानद दैवमे फोलो 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 विटियाण ई लोक का अलग तेटाई पिन्मा पत् पेर पेर पढ़ी का पढ़ी फोलो विटियाँ अंदर तत्मीय अलग निजपुत्रन तिमोथियोस नी फोलो फोलो आदमी मतृक पर मई लाइफ वाज पौलोस आत्मीय पिता जीवन तेरह तुरंत पुस्तक तनुभ कष्ट तनुभ वेदन तुशेष आत्मीय पिता तल्यमच तम पढ़ पटे ऐसी स्वदेश पार्ताल विदेश पार्ताल
എവിടെ ചെന്ന് പാർത്താലും ഈ ദൈവത്തിന്റെ വചനം ഫോളോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നമുക്ക് അനുഗ്രഹമാണ്. ആ വചനത്തിൽ നിലനിന്നാൽ അത് നമുക്ക് അനുഗ്രഹമാണ്. എന്നിട്ട് പറയുന്നതാണ്, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികവുള്ളവനായി തീരേണ്ടതിന് ഈ ദൈവത്തിന്റെ വചനം ഗുണീകരണത്തിന് കാരണമായി, ശാസനത്തിന് കാരണമായി തീരും, നീതിന്റെ അഭ്യസനത്തിന് കാരണമായി തീരും. ഒറ്റ ലക്ഷ്യമുള്ള ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പ് മറ്റൊന്നുമല്ല. നിന്നെ അച്ചടക്കമുള്ളവനാക്കി തീരുമോ? ഒരുപക്ഷെ ഒരു അത്ഭുതം നീ കണ്ടില്ലേലോ, ഒരടയാളം നീ കണ്ടില്ലേലോ, ഒരു വീര്യപ്രവൃത്തി നിന്റെ കരം കൊണ്ട് നീ ചെയ്തില്ലേലോ. ഈ വചനം തന്നെ അച്ചടക്കമുള്ളവനാക്കി തീരും. സ്വഭാവ രൂപീകരണം വരുത്തുന്നതാണ്, നിനക്ക് മാറ്റം വരുത്തുന്നതാണ്. അങ്ങനെയുള്ള ദൈവജനങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യണേ. ഈ വചനം എന്റെ ഭവനത്തിൽ വന്നതിനാൽ, ഈ കറുത്ത പുസ്തകം എന്റെ കരങ്ങളിൽ എടുത്തതിനാൽ, അതിനകത്ത് വാക്കുകൾ ഞാൻ പാലിച്ചതിനാൽ എനിക്ക് സ്വഭാവ രൂപീകരണം വന്നു, എനിക്ക് രൂപാന്തരം പ്രാപിച്ചു, ഞാൻ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങി, സഹജീവികളെ സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് ഈ വചനം തരുന്ന ഉറപ്പ്. ഒരു പക്ഷെ നീ ഒരു വീര്യ പ്രവൃത്തി ചെയ്ത് കാണത്തില്ല, ചെയ്യാനുള്ള അധികാരം അഭിഷേകം നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നിന്റെ ജീവിതത്തിന് രൂപാന്തരം വന്നെങ്കിൽ, സ്വഭാവ രൂപീകരണം വന്നെങ്കിൽ, നീ സഹജീവികളെ സ്നേഹിക്കുന്നെങ്കിൽ, അവരോട് കരുണ കാണിക്കുന്നെങ്കിൽ, അവരോട് ദയ കാണിക്കുന്നെങ്കിൽ, ഈ വചനം പ്രയോജനകരമായി തീരും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയായിരിക്കും, പക്ഷേ ഞാനൊരു അത്ഭുതം ചെയ്തിട്ടില്ല, അടയാളം ചെയ്തിട്ടില്ല, വീര്യപ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ വചനം നിങ്ങളുടെ ഭവനത്തിൽ വന്നതിനാൽ നിങ്ങൾക്ക് രൂപാന്തരം വന്നോ? നിങ്ങളുടെ കുടുംബത്തിന് രൂപാന്തരം വന്നോ? മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇതുപോലതാണ് ഈ വചനത്തിന്റെ ഏറ്റവും നിങ്ങൾക്ക് തരാവുന്ന ഉറപ്പ്. ദൈവത്തിന്റെ വചനം തരുന്ന ഏറ്റവും വലിയ ഉറപ്പ് നിങ്ങൾക്ക് സ്വഭാവ രൂപീകരണം തരും, നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം തരും. ഞാൻ ഇപ്പോഴും പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഈ വചനം എടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കർത്താവേ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തോടനെ വളർത്തണമേ. രണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ എല്ലാ ആത്മ നിറവിനാകാലനെ നിറയ്ക്കണമേ. മൂന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കണം ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിനോട് എനിക്ക് പങ്കാളികളാകണേ. നാല്, നിങ്ങൾ പ്രാർത്ഥിക്കണ്ടേ ദൈവത്തിന്റെ വിശുദ്ധിയിൽ എത്തിച്ചേരുവാൻ എന്നെ സഹായിക്കണേ. അഞ്ചാമത്, നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമേ ക്രിസ്തുവിനെ പോലെ, ക്രിസ്തു ആകാനൊക്കത്തില്ല, ക്രിസ്തുവിനെ പോലെ അവന്റെ സ്വഭാവ ഗുണത്തോടായി തീരുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഈ പകലും ഈ രാത്രിയിലൂടെ നടക്കുന്ന സുവിശേഷ ഘോഷണം വരെ ദിവസങ്ങളിലൂടെ നടക്കുന്ന ഈ കൂടിവരവ് അല്ലെങ്കിൽ പ്രദേശത്ത് ആരംഭിച്ച കൂടിവരവ് അതിന് കാരണമായി തീരട്ടെ. ഇംഗ്ലീഷിൽ ഒരു സെയിങ് ഇപ്രകാരം ഉണ്ടോ, ഓൾ ഗ്രേറ്റ് തിങ്സ് ബിഗൻ ഫ്രം ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാ വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളിൽ നിന്ന് ആരംഭിച്ചാണ്. ഇന്ന് കാണുന്ന വലിയ ചർച്ചകളൊക്കെ ഒരു ചെറിയ ഒരു വ്യക്തി കൊടുത്ത ദർശനമായിരിക്കും. അവിടുന്ന് തുടങ്ങിയതാണെങ്കിൽ ദൈവം ഈ പ്രവർത്തനത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ആശംസയ്ക്കുള്ള അന്മിന് എല്ലാ വിധമായ ആശംസകളും, അതുപോലെ ഈ പ്രവർത്തന പ്രാർത്ഥനയും സഭയുടെ പ്രാർത്ഥനയും പുറകിലുണ്ട്. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഈ പ്രാർത്ഥന ഈ ഇവിടെ കൂടി വരവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ എല്ലാ ദൈവജനവും കണ്ണുകളെ അടച്ചാട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തനിക്ക് കൊടുത്ത ദർശന പ്രകാരം, തനിക്ക് കൊടുത്തതായ ദീർഘത്തിൽ കൊടുത്തതായ താല്പര്യപ്രകാരം ഈ പ്രദേശത്ത് കടന്നു വന്ന് തനിക്ക് പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം സഹായിച്ചു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമേ, ഈ ശയനവേളയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. ഇന്ന് ശയനവേളയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ടെറസിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഹോളിൽ ഇരുന്നുകൊണ്ട്, ഈ കുടിവെള്ളം ഇരുന്ന് ഞങ്ങൾക്ക് അവരുടെ സന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചതിനായി നന്ദി. നല്ല പാട്ടുകൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ തന്നതിനായി സ്തോത്രം. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ജനത്തെ കൂട്ടി വരുത്തിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം കഴിഞ്ഞൊരു വർഷം ഞങ്ങളുടെ ബ്രിയാൻ വിൻ ജോർജിന് ഈ പ്രദേശത്ത് കടന്ന് പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. ഒരു വർഷത്തോളം ദൈവത്തിൻ്റെ കരുണയും ദയയും ദൈവത്തിൻ്റെ പരിപാലനവും തന്നോട് തൻ്റെ പ്രവർത്തനത്തോടു കൂടെ ഉണ്ടായിരുന്നു. ഇത്രത്തോളം ദൈവം വിശാലമാക്കിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള പ്രവർത്തനത്തെ കർത്താവ് അല്പം കൂടി വിശാലതയിലേക്ക് കൊണ്ടുവരണമെന്ന് താൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്രകാരം പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചെങ്കിലും ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ തനിക്കൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ അതോ റെന്റിൽ
എടുക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവം അവരുടെ മുഖാന്തരങ്ങൾ ഒരുക്കി കൊടുത്തതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവഹിതമെങ്കിൽ തുടർന്നുള്ള ദിനങ്ങളെല്ലാം ഞായറാഴ്ചയും 8 മണി മുതൽ 10 മണി വരെ നടക്കുന്ന വിശുദ്ധ സഭയും മറ്റു കൂടിവരവുകളും അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. അത് വിശാലതയിലേക്ക് അതിൻ്റെ അതിരുകളെ വിസ്തീർണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുമൂലം അനേക പാപികൾ രക്ഷിക്കപ്പെടട്ടെ, അനേക രോഗികൾ സൗഖ്യമാകട്ടെ, അനേക പിന്മാറ്റക്കാർ തിരിച്ചു വരട്ടെ, അനേക യൗവനക്കാർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, അനേക കുടുംബങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, അനേക വ്യക്തി ജീവിതങ്ങള് സുവിശേഷത്താൽ ആകർഷിക്കപ്പെടേണ്ടത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ കൂടി വരവിടെ ആരംഭിച്ചത് ഈ പട്ടണത്തിന് തന്നെ ഈ പ്രദേശത്തിന് തന്നെ ഒരു വെളിച്ചമായി തീരട്ടെ, ഒരു അനുഗ്രഹമായി തീരട്ടെ, ജനത്തിന് ആത്മീയ വർദ്ധനവിന് കാരണമായി തീരട്ടെ കർത്താവേ. ഇവിടെ അനേക കുടുംബങ്ങളെ അവർക്ക് ദാനമായി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പട്ടണത്തിലുള്ള എല്ലാ സഭകളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ പട്ടണത്തിലുള്ള എല്ലാ ബിസിനസ്സും ഞങ്ങളെ ബിസിനസ് ചെയ്യുന്നവരെ ഈ ശബ്ദപരിധിക്കും അല്ലെങ്കിൽ പ്രദേശത്തുള്ള എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു തന്റെ മാതാവ്, തന്റെ പിതാവ്, തന്റെ സഹോദരന്, തന്റെ ചാച്ചക്കാർ, വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെ ഉണ്ടല്ലോ, അവരെല്ലാം ഓർത്തു പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവദാസന്മാരായ ദൈവ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഹല്ലേലൂയ്യ ഇമ്മാനുവേൽ പ്രയർ ഫെലോഷിപ്പ് ഈ പ്രദേശത്തെ പ്രവർത്തനത്തെ ഞങ്ങൾ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹമായി തീരട്ടെ, ഈ പട്ടണത്തിന് അനുഗ്രഹമായി തീരട്ടെ, ഈ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ, അനേക കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, അനേക ചെറുപ്പക്കാർക്ക് അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രദേശത്തിന്റെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്കും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും അനേക പാപികൾ മാനസാന്തരപ്പെടുന്നതിനും അനേക രോഗികൾ സൗഖ്യമാകുന്നതിനും ദൈവത്തിന്റെ കൃപ അനേകരെ അനുഭവിച്ചറിയുന്നതിനും വേണ്ടി ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇമ്മാനുവേൽ പ്രയർ ഫെലോഷിപ്പ് നടത്തുന്ന ഈ കൂടിവരവിനെ ഈ ബിൽഡിംഗിൽ വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഐ മീൻ ഗോഡ് ബ്ലെസ് യു. തന്റെ പ്രവർത്തനത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ അടിച്ച് ദൈവത്തെ കരങ്ങളുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താണ് കർത്താവിൻ്റെ വിലപ്പെട്ട ഭിഷക്തനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരാത്മീയ വിജയത്തിലേക്ക് ദൈവാത്മാവ് നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്തദാസനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. തുടർന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്ന ആദരണീയനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, കോട്ടയം ജില്ലയുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്നു ശരണം അനുഷ്ഠിച്ച കർത്താവിൻ്റെ പ്രിയ സാറ് അഡ്വക്കേറ്റ് സണ്ണി പാമ്പാടി അവർ സാറിനെ ഓർത്ത് സ്തോത്രം. ചില വാക്കുകൾ സാറ് നമ്മളോട് സംസാരിക്കും. ദൈവനാമം വീണ്ടും ഓർത്തപ്പെടട്ടെ. ഞാനേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ ചർച്ചിൻ്റെ പാസ്റ്റർ ശ്രീ ആൻവിൻ, നമ്മൾ എത്ര കേട്ടാലും പ്രസംഗം എത്ര തവണ കേട്ടാലും മടുക്കാത്ത ഒരു പ്രസംഗശൈലി ഉടമയായ ശ്രീ സുഭാഷ് കുമരകോ പാസ്റ്റർ, ഞാൻ പാസ്റ്റർ ചർച്ചിലെ സുശീൽ പാസ്റ്ററായ ഈ ചർച്ചിന് പ്രാർത്ഥി സമർപ്പിച്ച ശ്രീ അലക്സാണ്ടർ പാസ്റ്റർ, വേദി ചെയ്യുന്ന മറ്റ് ബഹുമാനായ ശ്രേഷ്ഠരായ ദേവദാസന്മാർ, ഈ ചർച്ചിൻ്റെ ലീഡേഴ്സ്, പേരംഗങ്ങൾ, പ്രിയമുള്ളവർ, വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഞാൻ മാസവർത്തിൽ ഇപ്പം പറഞ്ഞ് ഫെബ്രുവരിയിൽ നടത്തിയ ആ കൺവെൻഷന് ഞാൻ ഉണ്ടായിരുന്നു. അന്നും ശ്രീ സുഭാഷ് പാസ്റ്ററാണ് അന്നവിടെ മെസ്സേജ് നൽകിയത്. ഒരു കൊല്ലം കൊണ്ട് ഇത്ര മനോഹരമായ ഒരു കെട്ടിടത്തിലേക്ക് മാറുവാൻ ദൈവയിടയാൽ ശ്രീ ആൻവിൻ പാസ്റ്റർ 100% തീക്ഷ്ണതയോടെ അർപ്പണം ബുദ്ധിയോടെ ദൈവവേല നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇതുപോലെ പാരമ്പര്യത്തിൻ്റെ വലിയ കെട്ടുപാടുള്ള ഒരു പ്രദേശം ഇന്നലൊന്നും പഞ്ചായത്തിൻ്റെ എൻ്റെ കെമിസ്ട്രി ഇൻജിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പാമ്പാട്ടുകൾ തന്നെ ഇവിടെ ബന്ധപ്പെടുന്ന ആളാണ്. രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് എനിക്കറിയാം. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരൊക്കെ എനിക്കറിയാവുന്നവരാണ്. ഇവിടെ ഇങ്ങനെ ഒരു വർഷം കൊണ്ട് ഞാൻ ചർച്ചും പറഞ്ഞു 10-30 അംഗങ്ങളായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്വാനമാണ് ചർച്ച് വളരാൻ എനിക്കറിയാം. ഒന്ന് പാസ്റ്റർ, പല ഘടകങ്ങളുണ്ട്. രണ്ട് കൂടെ നിൽക്കുന്ന ലീഡേഴ്സ്, തോളോടത്തോളം നിൽക്കുന്ന ലീഡേഴ്സ്, ചർച്ചയിലെ അംഗങ്ങൾ, ഈ എല്ലാ ഘടകങ്ങളും ഒരുപോലെ ചേർന്ന ഉത്സവത്തിലെ ഒരു ചർച്ച വളരെയോട് വികസിക്കുള്ളൂ. എവിടെയെങ്കിലും ഒരു കാണപ്പെടും വന്നാൽ, എങ്കിലും ഒരു ഘടകം പുറത്തു പോയാൽ അത് ചർച്ചയെ മൊത്തത്തെ ബാധിക്കും, അത് അതിൻ്റെ വളർച്ചയെ തടയും. ഇവിടെ എല്ലാ ഘടകങ്ങളും ഒരുപോലെ ചേരുന്ന നല്ലൊരു അന്തരീക്ഷമാണ്.
വലിയ ഹാളാണ് തിരുവനന്തപുരത്ത് നൽകിയത്. ഇത് ഇത്രയും വലിയ ഹാൾ നൽകിയത് പിള്ളേരൊക്കെ ഓടിക്കളിക്കാൻ വേണ്ടിയല്ല. അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ ഈ ഹാൾ നിറയണം. അതിനുവേണ്ടി നിങ്ങൾ ആ ഒരു ഡിറ്റർമിനേഷൻ വേണം. അങ്ങനെ ഒത്തുമിച്ച് ഒരു വലിയ പ്രകാശ ഗോപുരമായി ഈ ചർച്ച മാറി. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ പ്രാർത്ഥനാ സഹായം നൽകുന്ന ഒരു വലിയ അതിഥമായ മന്ദിരമായി ഇത് മാറും. ഇത് രണ്ടാം നിലയാണ്, മാളികമുറിയാണ്. മാളികമുറിയുടെ അനുഭവം ഇവിടെ വരുന്നവർക്കും ഈ നാട്ടുകാർക്കും സമ്മാനിക്കാൻ ഈ ചർച്ചിന് വയ്ക്കണം. ഞായറാഴ്ച ഒരു കാരണവശാലും നിങ്ങൾ ഈ സൺഡേ വർഷിപ്പ് മുടക്കല്ല്. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ഉറപ്പാണ്. അന്നാണ് വലിയ വെള്ളപ്പൊക്കം വരുന്നത്. ഞാൻ പ്രസിഡന്റായി പറയുകയാണ്, എൻ്റെ വലിയ പ്രസിഡന്റ് ആകുന്നു. ഓഗസ്റ്റിലാണ് വെള്ളപ്പൊക്കം വരുന്നത്. അന്നൊക്കെ ഞായറാഴ്ചയൊക്കെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനമെടുക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ വരും. ഈ ക്യാമ്പിലേക്കൊക്കെ അരി വരുമ്പം ഒരുപാട് അരി വന്നാൽ ആദ്യം എങ്ങോട്ട് വിടണമെന്ന് ഞാൻ അവിടെ കലക്ടറല്ല. അപ്പം ഞാൻ ചർച്ചിലായിരിക്കും. ആ സമയത്തൊക്കെ ഞാൻ കത്തനം ചെയ്യുമ്പോൾ പോകുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞാൽ ഞാൻ പോകത്തില്ല. അപ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ അങ്ങനെ ഇതിൻ്റെ പുറകെ പോയാൽ എന്നെ വന്നിരുന്നല്ലോ, ഇനി അങ്ങനെ കാര്യമില്ല എന്നൊക്കെ കുറ്റപ്പെടുത്തുമായിരുന്നു. പക്ഷേ അത് ഞാൻ നോക്കാറില്ല. കത്തനശ കഴിയാതെ ഞാൻ പോകാറില്ലായിരുന്നു. ആ ഒരു നിഷ്ഠ ഉണ്ടായിരിക്കണം. ഞാൻ സമയം അപഹരിക്കുന്നില്ല. നമ്മളെല്ലാം ശ്രീ സുഭാഷ് പാസ്റ്ററിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ 2013 ഓഗസ്റ്റ് 15 തീയതിയാണ് ഞാൻ സ്നാനപ്പെട്ട വിശ്വാസത്തിലേക്ക് വരുന്നത്. ആ നാളിൽ തന്നെ ഞാൻ പരിചയപ്പെട്ട ആളാണ് ശ്രീ സുഭാഷ് കുമാരൻ പാസ്റ്റർ. അന്ന് ഞാൻ പുറത്തു ചർച്ചയിൽ അന്ന് ഞാൻ അവിടെ ദൂതം പറഞ്ഞതാണ്, നീ എവിടെ നിന്ന് താഴ്ച ഒട്ടി താഴ്ത്തിയോ അവിടെ നിന്ന് ഉയർത്തുവാണ്. അത് പാസ്പോർട്ട് ഒന്നും അറിയില്ല. 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. വീണ്ടും ഞാൻ അവരുടെ നാളികമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി. അങ്ങനെ ഇന്ത്യയിൽ വേറൊരാളില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ ഒരാകാതെ ഒറ്റയടിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പ്രസിഡൻ്റായ ഒരാൾ ഒരു പാർട്ടിയിലും ഇല്ല, കോൺഗ്രസിലും ഇല്ല, സിപിഎമ്മിലും ഇല്ല, ബിജെപിയിലും ഇല്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചതാണ്. ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം എനിക്ക് അനുഗ്രഹത്തിൽ ഒരു വലിയ പ്രവാഹം തുറക്കുകയായിരുന്നു, ഒരു കലവറ തുറക്കുകയാണ്. ഒരു കാര്യത്തിലും നിരാശപ്പെടേണ്ടി വന്നില്ല, ഒരിക്കലും പുറകോട്ട് പോകേണ്ടി വന്നില്ല. നമ്മൾ ദൈവത്തെ മാനിച്ചാൽ ദൈവം മാനിക്കും. അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, എൻ്റെ അനുഭവത്തിന് പറയാൻ സാധിക്കും. ഞാൻ സമയം നിൽക്കുന്നില്ല. ഈ ചർച്ചയിലെ എല്ലാ ആശങ്കകളും നേരിടുന്ന ഞാൻ പറഞ്ഞ പോലെ ഇത് കണക്കാണ് വളർന്ന വലിയൊരു പ്രകാശ ഗൗരവമായി മാറട്ടെ. ഈ പ്രദേശത്തെ ജനങ്ങളെയെല്ലാം അത്തണയായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ദൈവം അംഗീകരിക്കുന്ന ഒരിക്കലും പ്രാർത്ഥിക്കുന്നു. നന്ദി. നല്ല ഈ രാത്രിക്കായിട്ട് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് അൻവിൻ തൻ്റെ ശിശുഭൂഷകളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഈ യൗവനത്തിലെ കർത്താവ് വിളിച്ചു വാർദ്ധിച്ചു ലഭിച്ച വെളിപ്പാടുകൾ ശക്തിയോടെ ജനത്തോട് അറിയിപ്പാനും ജനത്തെ നയിപ്പാനും കർത്താവ് കൊടുത്തിരിക്കുന്ന വിശേഷ വരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഗം ലീഡ് ചെയ്യുന്ന മാന്യനായ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം. ഈ യോഗം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സമർപ്പിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ അലക്സാണ്ടർ തോമസ് കർത്താവിൻ്റെ ദാസന് പ്രത്യേക വന്ദനം പറയുന്നു. പ്രിയ സാറിനെ സന്നി സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റ് കർത്താവിൻ്റെ ദാസന്മാർ പോൾ പാസിനെ ഓർത്ത് സ്തോത്രം. കുറച്ച് ദിവസം കൂടി കാണുകയും കർത്താവ് നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വാക്യം വായിച്ച് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ തിരുവചനത്തിൻ്റെ ചില പ്രകാശനങ്ങൾ നിങ്ങളോട് ഓർപ്പിച്ചിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. വായിക്കേണ്ടത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ്. സുപരിചിതമാണ്, വായിച്ച പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിന് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരത്വത്തിനും അടുക്കളത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, നല്ല ഈ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. തേജസ് വാരി ഉടുത്ത് അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ നിൽക്കുന്ന വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. വിലപ്പെട്ട അഭിഷിക്ത ഗണങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ് അൻവിനെ നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഈ പട്ടണത്തിൽ ദൈവം നിർത്തുന്നല്ലോ, അതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിത്യത്തിൻ്റെ വിത്ത് ചുമക്കാൻ കൊടുത്ത ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഈ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഈ ദേശത്ത് ആർക്കും തടയാൻ കഴിയാത്ത അനിഷിദ്ധ്യമായ ഒരു വലിയ ഉണർവായി ഈ കൂട്ടായ്മ മാറാൻ പ്രാർത്ഥിക്കുന്നു. ദേശത്തെ പാതാള ഗോപുരങ്ങൾക്ക് ഈ സഭ ഒരു വലിയ വെല്ലുവിളിയായി മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംവാദിക്കണമേ, സംസാരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് കരമുയർത്തി കർത്താവിനോട് നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നെ കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത്? അവർ പറഞ്ഞ മറുപടി, കൂടെ കൂടെ ഉള്ള യേശുവിന്റെ കണ്ണുനീർ കൊണ്ട് ഇരമ്യാവാണെന്ന് പറയുന്നവരുണ്ട്. യേശുവിന്റെ കാർക്കശ്യം പിടിച്ച സംസാരത്തിന്റെ ശൈലി കൊണ്ട് ആമേൻ ഏലിയാവാണെന്ന് പറയുന്നവരുണ്ട്. ഇതൊന്നും കേട്ടിട്ട് ആർത്തി തീരാത്ത കർത്താവ് അവരോട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഞാൻ ആരാണ്? എല്ലാവരും കേട്ടിരിക്കണേ, കൊറോണ ഒക്കെ എല്ലായിടത്തും വരുന്നുണ്ട്, പെട്ടെന്ന് ചത്തുപോകുക ചെയ്യും. അതുകൊണ്ട് ഉള്ള സ്വത്തം പറഞ്ഞേക്കാങ്കിൽ ഒരു സന്തോഷമായിക്കോളും. വെറുതെ ഇരുമ്പലൊക്കെ വിഴുങ്ങി വല്ല ബലം പിടിച്ചിരുന്ന് നാളെ രാവിലെ ഇങ്ങനെ ചത്തുപോകണേ പിന്നെ സ്വത്തം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചുമ്മാ ഫ്രീ ആയിട്ടിരുന്ന് പറ്റുന്നെങ്കിൽ രണ്ട് പ്രാവശ്യം കൈയടിക്കുക. ഈ എനിക്ക് തൂണുള്ള സഭകൾ കാണുമ്പോൾ വലിയ ഇഷ്ടം, കാര്യം ഇഷ്ടംപോലെ പിന്മാറ്റക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സഭയാണ്. കാര്യം ഉപദേശി അവരും തമ്മിൽ ഒളിച്ചാക്കണം കളിക്കാൻ, അവൻ ഈ തൂണിന്റെ മരത്തിൽ എടുത്ത് വെച്ച് പാസ് വരുമ്പോൾ ഇങ്ങനെ കളിക്കാൻ പറ്റിയ സ്ഥലമാ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സത്യത്തിൽ ഞാൻ ഈ യോഗത്തിന് വരാമെന്ന് നേരത്തെ സംബന്ധിച്ച് ഞാൻ വേറൊരു അത്യാവശ്യത്തിനകത്ത് പെട്ട് നിൽക്കുക. ഏതായാലും ആ സമയത്ത് വിളിച്ചത് ഭയങ്കര ഭാഗ്യമായി. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി നാൾ കുറെ മാസങ്ങളായിട്ട് അടുപ്പിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എൻ്റെ ചെവിക്കൊരു ഇൻഫെക്ഷൻ വന്നു, തലയ്ക്ക് ഇൻഫെക്ഷൻ വന്നു, പട്ടാളക്കാരൻ്റെ തലവേദന വന്നുകൊണ്ട് ഇന്ത്യയുടെ യുദ്ധം മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ. അതും വെച്ചുകൊണ്ട് ഓടി ഒരു രണ്ട് ദിവസമായിട്ട് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എല്ലാം മറന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഈ വിളി വന്ന്. എനിക്ക് ഒത്തിരി സന്തോഷം ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ ഒരു 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 മാരത്തൺ പ്രസംഗത്തിനൊന്നുമില്ല, ഫ്രം മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയും, പ്രാർത്ഥിക്കാം. എത്ര പേര് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്? ഏതായാലും എൻ്റെ ഉള്ളിലുള്ള ഒരു ആവേശം ഞാൻ പറയാം. കരഞ്ഞ അത്രയും ഇനി കരയണ്ട, ഉപവസിച്ച് അത്രയും ഇനി ഉപവസിക്കേണ്ട, ഓടി അത്രയും ഇനി ഓടണ്ട, പരസ്യവും നടത്തി അത്രയും ഇനി പരസ്യവും നടത്തണ്ട. കാര്യം അവന്റെ കാലോച്ച നാം കേൾക്കുന്നുണ്ട്. കാശുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ചുമ്മാ ഒരു അസുഖം വന്നേച്ച് മനുഷ്യനെ വെറുതെ വന്നേച്ച് പോവുകയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചെറിയൊരു കാര്യമാണ്. ഈ അസുഖം വന്നപ്പോ കൊറോണ ആമേ എന്നാ ഈ വൈറസ് വന്നപ്പോഴേ ഒരു മനുഷ്യൻ പറഞ്ഞു ഇത് 60 ലക്ഷം മനുഷ്യരെ കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. കേട്ടപ്പോ കേട്ടവരെല്ലാം ചിരിച്ചു. വൈദ്യശാസ്ത്രം അതിന്റെ നിറകുടമായി ആകാശത്തെ ചുംബിച്ച് നിൽക്കുന്ന ആമേ അത്യുച്ച കോടിയിൽ നിൽക്കുന്ന ആമേൻ ആമേൻ 10 തലയുള്ള ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഒരു കാര്യം ഞാൻ ദൈവങ്ങളോട് പറയാം. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് AK-47 ആണെങ്കിൽ ദൈവത്തിന്റെ കയ്യിലുള്ളത് കൊതുകായിരിക്കും. ആമേൻ. ദൈവത്തിന്റെ കൊതുകിനെ പോലെ ജയിക്കാൻ മനുഷ്യന് ശേഷിയില്ല. ഓരോ പകർച്ചവ്യാധികളും നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യൻ നക്ഷത്രത്തിൽ കൂട് വെച്ചാലും ദൈവം അവനെ ഇറക്കുമെന്നുള്ള കാര്യം മനസ്സിലായി. കരമുയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതൊക്കെ കാണുമ്പോൾ കൃപയുള്ള ദൈവമക്കൾക്ക് അമിൻ അകത്തൊരു ആവേശമുണ്ട്. പകർച്ചവ്യാധികൾ ഉണ്ടാകും, കൊടിയ ക്ഷാമങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പേടിക്കണം, ഈ ചൈനക്കാരുടെ ആമേ മാർക്കറ്റുകളിൽ ഉണ്ടാക്കുന്ന സാധനമാണ് ലോകത്തിന്റെ സകല മാർക്കറ്റുകളും ഉപയോഗിക്കുന്നത്. ആമേ എന്ന് പറഞ്ഞാൽ ഇനി വെക്കാൻ ഒരു മാസ്ക് പോലും ലഭിക്കാത്ത ഗതികേടിലേക്ക് രാജ്യങ്ങൾ പോകും. ഇതെല്ലാ മേഖലയെയും ബാധിക്കും. ആമേ അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമാണെന്ന് ആരും വിചാരിക്കേണ്ട. ഇതെല്ലാ മേഖലയും ബാധിക്കും. പക്ഷേ കൃപയുള്ള ദൈവമക്കളുടെ ആവേശം എന്താണെന്നറിയാമോ? വെതയിൽ കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് മന്നായിട്ട് കൊടുത്ത ഒരു ദൈവ സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് രാവിലെ ചർച്ചിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. വരാത്തതിന്റെ കാരണം പ്രസവിച്ച അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഗുണമല്ല, ജനിക്കാൻ ബീജം തന്ന അപ്പന്റെ മഹത്വമല്ല, പിറന്ന് വീണ പാരമ്പര്യത്തിന്റെ കൊടുമുടിയുടെ ആമേ പൊങ്ങച്ചങ്ങളുമല്ല. ആമേ എന്റെ മേൽ ഞാൻ നിൽക്കുന്നത് അത്യുന്നതന്റെ മറ ായതുകൊണ്ട് ആ കരമടിച്ചു ദൈവത്തിന് രാമെന്ന് അറിയാമോ? അത്യുന്നതന്റെ മറവിലായതുകൊണ്ട്, സർവശക്തന്റെ നിഴലിന്റെ കീഴിലായതുകൊണ്ട് നിന്നെ പരിപാലിക്കാൻ ദൈവത്തിന് അറിയാം. പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു കൺവെൻഷൻ പോലെ വാരിക്കെട്ടി എല്ലാം പറയാതെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയാം. സ്തോത്രം. ഐ മീൻ ശ്രദ്ധിച്ചു കേട്ടോളൂ. യേശു ചോദിച്ചു, ഞാൻ ആരാ? ഞാൻ ആരാ? എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താ?
ഇത് ചോദിച്ചപ്പോഴാണ് അവര് പറഞ്ഞത് യിരെമ്യാവാണെന്നോ ഏലിയാവാണെന്നോ ഒക്കെ കർത്താവ് ചോദിച്ചു ഓക്കെ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ നിങ്ങൾക്കാരാണ് ഞാൻ നിങ്ങൾക്കാരാണ് എല്ലാവരും ശ്രദ്ധിക്കണേ ചാടിക്കറി പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഓ അത് ആ വാക്കം കൊണ്ട് പറഞ്ഞപ്പോഴും യേശു ചാടിക്കറിഞ്ഞു പത്രോസേ ഈ വെളിപ്പാട് സ്വർഗത്തിൽ നിന്ന് വന്ന വെളിപ്പാടാ ഓ നിങ്ങൾ അമ്മേ പറഞ്ഞില്ല കർത്താവേ യേശു ആരാന്നുള്ള വെളിപ്പാട് മണ്ണിൽ നിന്ന് കിട്ടുന്നതല്ല അത് വിണ്ണിൽ നിന്ന് കിട്ടുന്നതാ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിന്റെ സ്റ്റെപ്പ് കയറി ഈ ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്ന ദൈവമക്കൾ ഈ ലോകത്തിലുള്ള മറ്റാരെക്കാളും മാന്യരാണ് കാരണം യേശുവിനെ തിരിച്ചറിയുന്നത് ഒരറിവല്ല അതൊരു വെളിപ്പാടാണ് യേശുവിനെ ആരാധിക്കാൻ ലഭിച്ച അവസരം അതൊരറിവല്ല അതൊരു വെളിപ്പാട് നാം ചെറിയ മനുഷ്യരല്ല നാം വലിയ മനുഷ്യരാ ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു വേണം പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തമ്പകക്കൂടുള്ള വള്ളത്തിൽ തിരയോട് മല്ലയുദ്ധം ചെയ്ത് അക്ഷരാഭ്യാസങ്ങളുടെ നടുമുറ്റങ്ങൾ കാണാതെ ആമെ മുഖുവക്കുടലിൽ ജനിച്ചു വളർത്തപ്പെട്ട പത്രോസ് ചാടിക്കേറി പറഞ്ഞ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ആഴമുള്ള വെളിപ്പാടിനോട് ആമെ ഉലകത്തിന്റെ ഉടമസ്ഥൻ പ്രതികരിച്ചത് ഇങ്ങനെയാ പത്രോസേ ഈ വെളിപ്പാട് ഭൗമികമല്ല ഈ വെളിപ്പാട് സ്വർഗീയമാണ് ഇനി കേട്ടോണ എന്നിട്ട് അതേ പത്രോസിനോട് കർത്താവ് പറയുക ശ്രദ്ധിക്കൂ ഐ വിൽ ബിൽഡ് മൈ ചർച്ച് ഞാൻ എന്റെ സഭ പണിയാൻ പോയാ നിങ്ങൾ എത്ര പേരുടെ കേട്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ കെട്ടിട പണിയൊന്നല്ല പാമേ കർത്താവ് പറഞ്ഞത് ഞാൻ എന്റെ സഭ പണിയാൻ പോകുക എന്റെ ചോദ്യം കർത്താവേ ഇത്രയും വലിയൊരു കാര്യത്തിന്റെ വിളംബരം റോഡ് സൈഡിൽ വെച്ചാണോ പറയേണ്ടത് ചില ആളുകൾ പറഞ്ഞതാണ് സമയം കിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ ചർച്ചയിൽ കൂടെ ഒന്ന് വരണം വിളിക്കുന്നിടത്ത് പോകാൻ നേരം ഇല്ല അന്നേരം ഇനി വരണം 12-ാം തീയതി കൊച്ചിന്റെ കല്യാണം സമയം കിട്ടുവാണെങ്കിൽ അതിലെ കേറണം ആര് പോകും ഇങ്ങനെ തെണ്ടി തിന്നാൻ സമയം കിട്ടുവാണെ കേറണം മനസ്സില്ല അങ്ങനെ സമയം കിട്ടുന്നില്ല ഇപ്പൊ അങ്ങനെയാണോ സാറെ വിളിക്കേണ്ടത് ഹല്ലേലൂയ്യ യേശു കർത്താവ് ഒരു വലിയ കാര്യം പറയുക അവൻ കൊച്ചിന്റെ കല്യാണം എന്നെ വഴി വെച്ച വിളിച്ചേ 18-ാം തീയതി സമയം കിട്ടുവാണ് അതില് കേറണമെന്ന് മനസ്സിൽ പറഞ്ഞു എനിക്ക് സമയം കിട്ടുകയല്ലേ കാര്യം അങ്ങനെ അല്ല പറയേണ്ടത് ഈ പറയുന്ന ഓരോ കാര്യത്തിനും അതിന്റെ ഒരു അന്തസ്സുണ്ട് ആ രീതിയിൽ അത് അവതരിപ്പിക്കാവും ഞാൻ കർത്താവിനോട് വെച്ച് കർത്താവേ അങ്ങേക്ക് ഒരു ഓഡിറ്റോറിയത്തിൽ ഇതുപോലെ ലൈവുകാരെ വിളിച്ച് ഇതുപോലെ മേളിലോട്ട് 2 ലൈറ്റും വെച്ച് പ്രാണിയെ കൊലപാതകവും ചെയ്ത് ആമേ ഓരോ ആമേ ഫാനും ഇട്ട് വെള്ളമെടുത്ത് ദേവദാസന്മാരെ ഇങ്ങനെ സ്റ്റേജ് നേരത്തി ഇരുത്തി പാട്ടുകാരെ വിളിച്ചിട്ടുണ്ട് ആമേ ഗിറ്റാറിന്റെ കമ്പിയെ തൂങ്ങാൻ ഒരാള് ഓർഗം വായിക്കാൻ ഒരാള് ദാവീദിന്റെ കോലുമായിട്ട് തല്ലി പൊട്ടിക്കാൻ വേറൊരാള് പിടിച്ചു തിരിക്കാൻ ഒരാള് ഇങ്ങനെ ആളുകളെ എല്ലാം വിളിച്ച് ഒരു വലിയ സംരംഭം നടത്തി വെച്ചു വേണ്ടേ ദൈവരാജ്യം സഭ എന്ന വിളംബരം നടത്താൻ യേശു പറഞ്ഞേക്കണോ എടാ സുഭാഷേ പൊട്ട സഭയെ കുറിച്ചുള്ള വിളംബരത്തിന് കെട്ടിടം വേണ്ട സഭയെ കുറിച്ചുള്ള വിളംബരത്തിന് പാട്ടുകാർ വേണ്ട ആമേ ഡൈനാടെക്കിന്റെ അഹൂജയുടെയോ കുറെ പെട്ടി അടുക്കിയ ഒരു മൈക്ക് സിസ്റ്റം വേണ്ട സഭയെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം വേണ്ടത് വെളിപ്പാടാ സഭ കുടുംബ മഹിമ നോക്കി വിളംബരം ചെയ്യാനുള്ളതല്ല സഭയെ കുറിച്ച് പറയേണ്ടത് ഓഡിറ്റോറിയത്തിൽ വെച്ചല്ല വഴിവെക്കി വെച്ചല്ല റോട്ടിൽ വെച്ചല്ല തോട്ടിൽ വെച്ചല്ല അതിന് പറയേണ്ട സ്ഥലമല്ല പ്രാധാന്യം കേൾക്കുന്നവന്റെ വെളിപ്പാടാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ യേശു ആരെന്ന് തിരിച്ചറിഞ്ഞാൽ സഭ എന്താ അതിന്റെ അർത്ഥം അറിയാമോ അൻവിൻ പാസന്റെ അമ്മ അപ്പന്റെ അമ്മയുടെ പേര് പഠിക്കുന്നവരല്ല സഭയിൽ വരേണ്ടത് അൻവിന്റെ പ്രായം അറിയുന്നവരല്ല സഭയിൽ വരേണ്ടത് ബിൽഡിംഗിന്റെ പേര് പഠിക്കുന്നവരല്ല സഭയ്ക്കകത്ത് വരേണ്ടത് സഭയ്ക്കകത്ത് വരേണ്ടത് യേശുവാരം അറിഞ്ഞവനാ കലം അടിച്ചു നാമേ പറഞ്ഞാട്ടെ മതസ്ഥാപകനല്ല അമ്മ മതസ്ഥാപകനല്ല ഒരമ്മ പ്രസവിച്ച് അമ്മ ഐക്യു കൊണ്ട് കേറി വന്ന ഓർമ്മശക്തിയുള്ള ഒരു ബുദ്ധി രാക്ഷസനല്ല യേശു മാനവകുലത്തിന്റെ രക്ഷകനാണെന്ന് ഉന്നതത്തിന്റെ ഉടമസ്ഥനാണെന്ന് അറിയണം
അപ്പൊ സഭ എന്ന ആമേൻ ആ വാക്കിന്റെ മഹത്വം ആ സഭയുടെ ഓണർ ആര് എന്നുള്ള തിരിച്ചറിവ് യേശു ആരാ നിനക്കറിയാമോ അടുത്ത വാക്ക് സഭ ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന് കേട്ടോണെ എല്ലാരും അന്ന് നല്ല മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരു സഭയുണ്ട് സഭയുടെ പേര് ആമേൻ യെരുശലേം ദേവാലയം എന്താ കട്ടിക്കിടിച്ചാലും പൊട്ടിക്കൊടുക്കാത്ത അബ്രഹാമ്യ സന്തതികളുടെ കഠിനമായ ഒരു പാരമ്പര്യം ഒരു പോലും ഉരിയാടാതെ നിന്ന വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്ന് ചാടി പുറപ്പെട്ട അബ്രഹാം ആമെ യൂഫ്രട്ടീസ് നദി കുറുകെ കയറി വാഗ്ദത്തെ കനാനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ആമെ ദൈവവിന് കൊടുത്ത തലമുറകൾ യാക്കോബിന്റെ കുച്ചിയിൽ നിന്ന് പൊങ്ങി വന്ന 12 ഗോത്രങ്ങൾ രൂബേനും ശിമിയോനും ലേവിയും ഹുദായും സഖാറും ശിമ്രോണും നഫ്താലിയും ഗാദും ആശേരും ആമെ ഇങ്ങനെ വലിയൊരു സംഘം ആമെ 40 ലക്ഷമായി ഒരു പെറ്റ് പെരുകി വളർന്നിങ്ങനെ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാ ആമെ സീനായ്മലയുടെ ഉത്തുങ്കത്തിൽ വെച്ച ദൈവം കൊടുത്ത 10 കൽപ്പന ഉൾപ്പെടെയുള്ള 613 പ്രമാണങ്ങൾ അഞ്ചു യാഗം 7 പെരുന്നാളുകൾ അങ്ങനെ ആരാധനയിൽ നിൽക്കുകയാ യെരുശലേം ദേവാലയം അന്ന് കേക്കണേ 4 കുന്നിന്റെ മുകളിൽ ആകാശത്തെ ഉമ്മവെച്ചു നിൽക്കുകയാ ആമേ ഒറ്റ സമയത്ത് 7 കൂട്ടം വസ്ത്രം ധരിച്ച പുരോഹിതൻ ആലയത്തിന്റെ അകത്ത് ശുശ്രൂഷിക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് ചീട്ട് കാത്തു നിൽക്കുന്ന പുരോഹിതന്മാരുടെ എണ്ണം 15,000 യോഗത്തിൽ വരുന്ന ആളുകളുടെ എണ്ണം 2.5 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം ഒരു ദിവസം യാഗം കഴിക്കുന്ന മൃഗങ്ങളുടെ എണ്ണം 1 ലക്ഷം ആമേ അതിനകത്തുള്ള സെക്യൂരിറ്റിക്കാര് 400 പേര് ആരാധനക്കാര് 4,600 പേര് എന്തൊരു ആരാധനയാ എന്തൊരു പാട്ട എന്തൊരു വർഷിപ്പ ആമേ അത്രയും വലിയ ദൈവാലയം ആർഭാടത്തിന്റെ കൊടുമുടി വെക്കുമ്പോ എന്നെ ശ്രദ്ധിച്ചോണം യേശു യെരുശലേം ദേവാലയത്തിന്റെ സൈഡിൽ നിന്നു പറയുകയാ ഇതാണ് എന്റെ സഭ അല്ല യേശു പറഞ്ഞത് ഇതെന്റെ സഭയാണെന്നല്ല പറഞ്ഞത് എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട് യെരുശലേം ദേവാലയത്തിന്റെ സൈഡിൽ നിന്നേച്ച് യേശു പറയുക ഇതല്ല എന്റെ സഭ ഞാൻ സഭ പണിയാൻ പോകുന്നതേ ഉള്ളൂ എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി അപ്പോഴാ നാട്ടുകാർ വരേണ്ടത് യെരുശലേമാണ് ആലയം എന്നോർത്തിരുന്നവർ വരണ്ടു എന്റെ സഭ ഇതല്ല ഞാൻ സഭ പണിയാൻ പോകുന്നതേ ഉള്ളെന്ന് അപ്പോൾ കർത്താവ് പറഞ്ഞു അതല്ല എന്റെ സഭ എന്റെ സഭ ഏതാ എന്റെ സഭയാ മാളിക മുറിക്കകത്തുള്ളത് ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകാം മാളിക മുറിക്കകത്ത് എങ്ങനെയാ സഭയുണ്ടായത് 1 അധ്യായത്തിൽ പറയുന്നത് അവർ സംഘമായി ഒന്ന് ഉച്ചത്തി പറഞ്ഞേ അവിടെ സംഘമായിട്ട് മിണ്ടാതിരിക്കും ഉച്ചത്തി പറഞ്ഞ അവർ സംഘമായിട്ട് കൂടി വന്നു ക്ഷീരോത്പാദക സഹകരണ പുരുഷ സ്വയം സഹായ അംഗം എടാ പരിശുദ്ധാത്മാവില്ലാത്ത ഏതൊക്കെ മൊട്ടന്മാർ എവിടെയെല്ലാം കൂടിയിരുന്നാലും അതിന് പുസ്തകട്ടിരിക്കുന്ന പേരാണ് സംഘം ആൾക്കൂട്ടം ഒരു സഭയ്ക്കകത്ത് വന്നിരുന്നേച്ച് കൈ വടിക്കുകയില്ല പാടുപോയില്ല പ്രാർത്ഥിക്കുകയില്ല അഭിഷേകം ഇല്ലാത്ത ചില മാംസപിണ്ഡങ്ങളുണ്ടല്ലോ അവരൊക്കെ സംഘത്തിന്റെ ആളുകളാണ് സഭയുടെ ആളുകളല്ല ഉപദേശിക്കണത് കാറിൽ കുടൽ വായിക്കാത്തോട് വരുമ്പോ ഉപദേശിക്ക് ടാറ്റായി കൊടുത്തിരിക്കുന്ന ലവന്മാരുണ്ടല്ലോ സഭയിലെ അംഗമല്ല സംഘത്തിലെ അംഗമാണ് നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ അത് സത്യം ഞാൻ പറയാം നിങ്ങള് എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്റെ യോഗത്തിൽ വിളിക്കാൻ ഇരുന്നാ മതി രക്ഷിക്കപ്പെടണം പുസ്തകത്തിലെ വലിയ സ്നാനപ്പെടണം ഉത്സവത്തിന്റെ വലിയ ഉപദേശമാ അവ രക്ഷിക്കപ്പെടാത്തത് സ്വർഗത്തിൽ പോവോ ഇല്ല മാസ്റ്റർ സഹായിക്കും സ്നാനപ്പെടാത്തൊരു സ്വർഗത്തിൽ പോവോ സാറ് സാറ് കൈ വീശി വീശി കാണിച്ചു അതിന്റെ രാഷ്ട്രീയത്തിലായതുകൊണ്ട് എപ്പോഴും വീശാണല്ലോ രക്ഷിക്കപ്പെടാത്തവൻ സ്വർഗത്തിൽ പോവുകയല്ല സ്നാനപ്പെടാത്തവൻ സ്വർഗത്തിൽ പോവുകയല്ല ഇത് രണ്ടും സത്യമാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവൻ ഒരു കാലത്തും പോവുകയല്ല ഇനി അഥവാ തട്ടിക്കൂട്ടി രണ്ടന്യഭാഷ എവിടുന്നെങ്കിലും കേട്ടു പഠിച്ചു പറഞ്ഞാലും വേർപാട് പാലിക്കാത്തവൻ ഒരു കാലത്തും സ്വർഗത്തിൽ പോവുകയല്ല ചെണ്ണപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം വായി നോക്കാൻ പോകുന്ന ഒരുത്തനെയും കർത്താവ് നിത്യത കേറ്റുകയല്ല ദൈവത്തിന്റെ സഭ വെയിറ്റിംഗ് ഷെഡ് അല്ല സഭ കെട്ടിയടച്ച തോട്ടമാണ് പരസ്യമായിട്ട് റോട്ടിൽ കൂടെ നടന്ന് വീട് വലിച്ചവന് ബാത്റൂമിൽ കയറ്റി ഇരുത്തി വീട് വലിപ്പിക്കാനല്ല സ്നാനം
ഓട്ടിക്കട നടന്ന് തീവണ്ടി കത്തിച്ചു പോയ ലവന്മാരുണ്ടല്ലോ, അവരിപ്പോ ബാത്റൂമിനകത്ത് കയറി പുക ഇങ്ങനെ ഊതി ഊതി ഇങ്ങനെ പുക ഡൈലൂട്ട് ചെയ്യുന്ന, അങ്ങനെ അവനെ ഡൈലൂട്ട് ചെയ്യിക്കാനല്ല സ്നാനം. പല്ലുവേദന വരുമ്പോ പുകലട ചേട്ട് കടിച്ചു പിടിക്കാനല്ല സ്നാനം. വേർപാടില്ലാത്തവനെ കർത്താവ് തന്റെ സഭയ്ക്കകത്ത് കയറ്റി കേല. എത്ര പേര് ആമേ പറയുന്ന എനിക്കറിയില്ല. ഞാൻ ഒരു സഭയ്ക്കും എതിരല്ല. 95 പിഎംഎൽ എന്ന് പറയുന്ന അതികായനായ ദൈവമനുഷ്യനെ കീഴിൽ പോയിരുന്ന് വചനം പഠിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ആമേ. കഴിഞ്ഞ 34 വർഷമായിട്ട് ആമേ ഐ ബി സി എന്ന സഭയ്ക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന വീട്ടിലെ ഒരാളാണ് ഞാൻ. എന്റെ അപ്പൻ ഐ ബി സിയിലെ ഉപദേശിയ. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, കാകളം ധനിക്കുമ്പോ ആ പേര് വിളിക്കുകയില്ല, ചർച്ചോടിനെ വിളിക്കുകയില്ല, ഏജീനെ വിളിക്കുകയില്ല. കർത്ത വിളിക്കുന്ന കേക്കണോ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാർ. വേറൊരു വിളിയില്ല ചാ, വിശുദ്ധൻ എന്നൊരൊറ്റ വിളിയേ ഉള്ളു. സഭ കർത്ത പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ പറ അതിനെ ജയിക്കുകയില്ല. വെളുക്കപ്പുറം വരെ പ്രസംഗിക്കാനുള്ള ആവേശമുണ്ട് എനിക്ക്. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു 12 മണി വരെ പ്രസംഗിച്ച കൊള്ളാന്ന് എനിക്ക് തോന്നുക. ചിലരുടെ ഇരിപ്പ് നോട്ടവും കണ്ടിട്ട് ഈ മൈക്കെല്ലാം കൂടെ കളഞ്ഞേച്ച് വണ്ടി പോലും എടുക്കാതെ ഇവിടുന്ന് ഓടിയ കൊള്ളാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ 2-4 അരങ്ങി അങ്ങനെ അങ്ങോട്ട് നിൽക്കുക. ശ്രദ്ധിച്ച് ഞാൻ ഓടിച്ചു പറയാം. വിശദീകരണ ഭയം എന്ന് ഞാൻ എട്ടുന്നു. വേദപുസ്തകത്തിൽ കർത്താവ് ഇതുപോലെ 2 ചെടി നട്ടിട്ടില്ല, 1 ചെടിയെ നട്ടിട്ടുള്ളൂ. ആ ചെടിയുടെ പേരാ സഭ. കർത്താവ് 2 ചെടി നട്ടിട്ടില്ല, കർത്താവ് 2 വിഷയം അവതരിപ്പിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞൊരു ഒറ്റ കാര്യം, എന്റെ സഭ. ഒരു കാലഘട്ടത്തിന് മുഴുവൻ മനുഷ്യൻ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. ആദ്യം ദൈവമെന്ന ആമേ ആ സങ്കല്പത്തെ നേരിട്ട് കണ്ടയാളന്റെ പേരാണ് ആദാമ. ആമേ താനുണ്ടാക്കിയ ഊഴിയിലെ പൂഴി കൊണ്ട് തന്റെ കരുവരുതനെ കരുപ്പിടിപ്പിച്ച് മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം മൂക്കിലേക്ക് ജീവന്റെ ശ്വാസം ഊതിയപ്പോ പണ്ടാരെ പ്രസംഗിച്ച പറഞ്ഞു, കണ്ണാറ് ചിമ്മി അറിഞ്ഞാറ് തുമ്മി പെരുമൂച്ചിട്ടവൻ ചാടി എഴുന്നേറ്റു നോക്കിയപ്പോ ദൈവത്തെ കണ്ടു. അതിനൊന്നും ആവശ്യമില്ല, വന്നപ്പോ ഞാനിന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ ലൂയ. ആദം ആദ്യം ദൈവത്തെ കൊണ്ടു. ആദമിന് ഒരു ഡീപ് സ്ലീപ്പ് കൊടുത്തു, വലിയൊരു ഉറക്കം, അനസ്തേഷ്യ. ഉറക്കിക്കിടത്തേച്ച് അവന്റെ വാരിയിൽ വലിച്ചുപൂരി ഹവയെ ഉണ്ടാക്കി കൊടുത്തു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞ് കർത്താവ് ആദ്യം ഉണ്ടാക്കിയത് കുടുംബമാണ്, സഭയല്ല. കുടുംബം നന്നായാലേ സഭ നന്നാവും. കഴിഞ്ഞ ഒരു വർഷം നടന്ന വിവാഹമോചനങ്ങളുടെ എണ്ണം 10-20,000 ആണ്. ഗാന്ധി പത്നാവിനെ സെൻട്രൽ ട്രാവൻകൂറെന്ന് നാം പറയുന്ന അഭിമാന ഗോപുരങ്ങളില്ല. കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ മുച്ചോട് മുടിഞ്ഞ് ഉമ്മം കുരുത്ത് കണ്ടിരിക്കുകയാ. എത്രയോ കുടുംബങ്ങളാ ആമേ കണ്ടില്ലേ? ആമേ എല്ലാവരുടെ കയ്യിൽ ദൈവത്തിന്റെ കൃപയ കഞ്ഞി കുടിച്ചില്ലേലും ഫോണുണ്ടല്ലോ. പണ്ട് കാലത്ത് ഞാൻ ആദ്യം ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ ഫോണിന് പട്ടിയുടെ ചെവി പോലത്തെ ഒരു ചെവിയൊക്കെ ഉണ്ടായിരുന്നു മേളിലോട്ട് ഒരു ഏരിയയിൽ. അത് കഴിഞ്ഞിട്ട് അത് മാറി ഫോൺ പിന്നെ ചെറുകൊണ്ട് ചെറുതായി ചെവിയിലിടുന്ന പരസ്യം പോലെയായി. സൂക്ഷിച്ച് വർത്താനം പറഞ്ഞതിന്റെ ചെവിക്കകത്ത് കയറി പോകും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കട്ടിലിന്റെ പ്ലൈവുഡ് പോലെയായി. വേണമെങ്കിൽ വിളിക്കുകയും ചെയ്യാം, തലയിട്ട് വേണേ എന്റെ മണ്ടയ്ക്ക് കയറി കിടക്കുകയും ചെയ്യാം. ആമേ 24 മണിക്കൂർ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കൺവെൻഷൻ പറഞ്ഞു, മരപ്പെട്ടി കിഴങ്ങ് മാത്തുന്ന പോലെ മാന്തി മാന്തി ഇരിക്കുക. ഹൗ അറിയൂ, വേർ അറിയൂ, ഹൂ അറിയൂ, നീ അറിയൂ, ഞാൻ അറിയൂ, ഐ അറിയൂ, ദേ പോയി. രണ്ടു മൂന്ന് പിള്ളേരെ പ്രസവിച്ച് ഊപ്പാട് വന്ന അമ്മാമ്മയും കാമുകരെ തമ്മിൽ പോവുക. എന്തൊരു ഗതികെട്ട കാലവന്ധങ്ങളൊന്നും പിള്ളേർ അമ്മയുടെ പാല് രക്തത്തോടു കൂടെ ഊറ്റി വലിച്ചു മുടിച്ചിട്ടു ഈ അമ്മാമ ഇപ്പോഴും കാമുകനെ തപ്പിപ്പോവുക. എന്തൊരു ഗതികെട്ട കാലമാകല്ലേ. ആമ 57 യൂണിറ്റ് വേദന അനുഭവിച്ച് പെറ്റ കൊച്ചിനെ ആമ കൈ കൊണ്ട് അലക്കുന്ന പോലെ കല്ലെ കൊണ്ട് അലക്കിച്ച് താണ്ട വേറെടുത്തി പോയി. ജീവിതം തീർന്നില്ലേ? ജീവിതം തീർന്നില്ല. ഇതെന്തൊരു കാലഘട്ടമായത്. അപ്പൊ നന്നാകേണ്ടത് കുടുംബമാണ്. ആമേ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്, ആമേ കൃപയുള്ള കുടുംബങ്ങളാണ് ചർച്ചിനകത്ത് വരേണ്ടത്. പിശാചി ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷം എന്താണ്? കുടുംബങ്ങളെ തകർക്കുകയാ. അമ്മ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, സ്തോത്ര കാഴ്ച പത്രം നിറയ്ക്കാൻ അല്ല ഈ സഭ. ആമ ഈ സഭ ഈ ദേശത്ത് തകരുന്ന അനേക കുടുംബങ്ങൾക്ക് ആശ്വാസം.
പ്രകാശമായി വെളിപ്പെടാൻ പോലെയാണ്. അത് വിശ്വസിക്കുന്നവരോ ആമേൻ പറയേ. യൗവനക്കാർ വഴുതെറ്റുന്നു, കുഞ്ഞുങ്ങൾ വഴുതെറ്റുന്നു, ആമേൻ. കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കർത്താവ് ആമേൻ സഭ എന്ന ടോപ്പിക്കിലേക്ക് ഞാൻ വരിക. ആദ്യമായിട്ട് ദൈവത്തെ കണ്ടു ആദാം, ആദ്യമായി ദൈവത്തെ കണ്ടു ഹവ്വ, പക്ഷെ ബന്ധത്തിൽ തുടരാൻ പറ്റിയില്ല. അവർ യഹോവ റാഫ എന്ന് വിളിച്ചു, അവർ എൽ ഷഡായി എന്ന് വിളിച്ചു, അവർ യഹോവ നിസി എന്ന് വിളിച്ചു, അവർ എൽ എലിയോൻ എന്ന് വിളിച്ചു. പക്ഷേ ഈ ഉളുമ്പ് നാർന്ന ഇവര് ദൈവത്തെ കയറി അപ്പാ എന്ന് വിളിച്ചു. ഇവിടെയാണ് ലോകം ഞെട്ടിയത്. അതിമ സ്വർഗത്തിൽ ഇരിക്കുന്ന സകലത്തിന്റെയും കാരണഭൂതനായ ദൈവത്തെ കയറി അപ്പാ എന്ന് വിളിക്കുന്ന ഒരു തലമുറ. പുത്രത്വം എന്ന ദൂത് അവിടെയാണ് റിവീൽ ചെയ്യപ്പെടുന്നത്. സഭയുടെ ഏറ്റവും വലിയ മഹത്വ കെട്ടിടം അല്ലടോ ചർച്ചിന്റെ വാതിക്കൽ നിരത്തിയിടുന്ന കാറല്ല, സ്തോത്രകാഴ്ച പാത്രത്തിൽ വീഴുന്ന 500 രൂപയല്ല സഭയുടെ മഹത്വം. ഇരിക്കുന്നവർക്ക് അവർ സേവിക്കുന്ന ദൈവം അവരുടെ അപ്പനാണ്. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. അപ്പാ എന്ന് വിളിക്കുന്ന ഒരു തലമുറ. ഇതായിരുന്നു ദൈവത്തിന്റെ സ്വപ്നം. ദൂതൻ വിളിച്ചില്ല, അബ്രഹാം വിളിച്ചില്ല, ഇസഹാക്ക് വിളിച്ചില്ല, പക്ഷേ പുതിയ നിയമ സഭ അവനെ വിളിച്ചത് ദൈവമേ എന്നല്ല, അപ്പാ. ആരെങ്കിലും നിങ്ങളെ തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ I'm really sorry. സഭയുടെ മഹത്വം പിതൃപുത്ര ബന്ധമാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? വിശദീകരിക്കാൻ ഇഷ്ടംപോലെ ദൂതുകൾ എന്റെ കൈവശം. ഐ എം സോറി, പിതൃപുത്ര ബന്ധമാണ്. എന്നാൽ ഈ പഴയ നിയമത്തിൽ സഭയെ കുറിച്ചുള്ള വെളിപ്പാട് ഉത്തമഗീതത്തിൽ ഒരു 6 ഉണ്ട്. പഴയത് ഞാൻ പറഞ്ഞു പോകാം. എല്ലാവരും കേൾക്കുന്നുണ്ടോ എന്നെ? നിങ്ങളോടുള്ള എന്റെ സന്തോഷം എന്നറിയോ? ഞാൻ പഴയെന്ന് പറയും, നിങ്ങൾ പഴയെന്ന് മറക്കും. അല്ല, അതൊരു വലിയ കൃപയാ. ഇല്ല, കേരളത്തിലെ ഉപദേശമാരല്ല എന്നാ ചെയ്തത്. ആമേൻ. അവരുടെ മറവിയാണ് നമ്മുടെ ഒരു അനുഗ്രഹം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം, ആമീൻ, അതിനകത്ത് നിങ്ങൾ എടുക്കണമെന്ന് നിർബന്ധമില്ല. ആമീൻ, സഭയുടെ ഉപമാനങ്ങൾ കിടപ്പുണ്ട്. 1:19, എന്റെ പ്രിയെ, ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. സഭയുടെ 1 ഉപമാനം സഭ രാജാവിന്റെ രഥം വലിക്കുന്ന പെൺകുതിരയാണ്. 2:1, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. സഭയുടെ 2 ഉപമാനം മുള്ളിന്റെ ഇടയില് താമരയാണ്. അതുകൊണ്ട് എന്നെ ആരും കുത്തരുത്, എന്നെ ആരും ഞെക്കരുത് എന്ന് പറയരുത്. സഭ മുള്ളുകളുടെ ഇടയ്ക്ക് വളരത്തുള്ളൂ. പക്ഷെ ഒരു തൂത് ഞാൻ പറയാം, പാസ്റ്ററെ, ആര് കുത്തിയാലും അത് വിരിയും. ദൈവത്തിന്റെ സഭ കൊടിക്കീഴിലെ പെണ്ണ്. അവൻ എന്റെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്റെ മീതേ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയായിരുന്നു. ആക്ഷരികമായ ഒരു വെള്ളത്തുണി മേളി കെട്ടിവെച്ച ചായന്റെ അടിയിൽ കൂടെ പോകുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ആമേ കെട്ടിയ വെള്ളക്കൊടി യേശുവിന്റെ ക്രൂശാണ്. എന്റെ മീതേ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. 2:14, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവ് എന്ന് പറഞ്ഞ സഭ പിളർപ്പിലെ പ്രാവാണ്. 4:16, വടവിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എന്റെ തോട്ടത്തിൽ സുഗന്ധം വീശേണ്ടതിന് അതിന്മേലൂതുക, എന്റെ പ്രിയ തന്റെ തോട്ടത്തിൽ വന്ന് വിശിഷ്ടമത പുലിക്കട്ടെ. സഭ കെട്ടി അടച്ച തോട്ടമാണ്. ഇനി അടുത്തത് 8:5, മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നു ഇവർ ആര് എന്ന് പറഞ്ഞാൽ പ്രിയന്റെ മാരിടത്തിൽ ചാരുന്ന മണവാട്ടി. ഓ മരുഭൂമിയിൽ നിന്ന് പ്രിയന്മേൽ ചാരി മോഹനരൂപിയായി വരുന്നതാമിവളാരോ. മരുഭൂമിയിൽ നിന്ന് പ്രിയന്മേൽ ചാരി മോഹനരൂപിയായി വരുന്നതാമിവളാരോ. പാത്തലെ കഷ്ടം സഹിച്ച തന്നെ പരിശുദ്ധ മണവാട്ടിയ
സന്നിസാര പാളയത്തിൽ ഇരിക്കുകയാണെങ്കിൽ സന്നിസാര ക്യൂ നിൽക്കണ്ട,
ഓ നിങ്ങൾ മിണ്ടിയില്ല നിങ്ങൾ ക്യൂ നിൽക്കണ്ട അവിടെ എഴുതിക്കുന്നതെന്ന് അറിയാമോ ഓരോരുത്തന്റെ വീടിന്റെ വാതിലിൽ കൂടെ ആ തോട് ഒഴുകാൻ തുടങ്ങിയെന്ന് ഇന്ന് രാത്രി ഇവിടെ യോഗത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു നിന്റെ വീടിന്റെ അകത്തൂടെ കൈ അടിച്ച നാമെ പറഞ്ഞാട്ടെ ആ വിടുതലിന്റെ തോട് ഒന്ന് ശരിക്ക് ആരാധിക്കു കർത്താവിനെ അതൊരു തോടായി മാറുന്നു ആരോഗ്യമുള്ള ആശയമാണ് ഞാനും എൻ്റെ എൻ്റെ വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേര് ക്യൂ നിൽക്കുക എന്നാലും ആൾക്ക് തോടുന്നുണ്ടോ അതുപോലത്തെ പിള്ളേരൊക്കെ ക്യൂവിൽ നിറങ്ങി അന്നേരം അമ്മ പിടിച്ച് കയറ്റി അവിടെ ക്യൂവിൽ നിർത്തിവെച്ച് ഇങ്ങനെ പിള്ളേർ ട്രെയിൻ കളിക്കുന്ന പോലെ ഓരോരുത്തരും ചെന്ന് ഓ പാറയ്ക്കകത്ത് നിന്ന് മൂന്ന് ഗ്ലാസ് വെള്ളവും പിടിച്ച് ദൈവത്തെ രാഗി പോരുന്നൊരു പണിയല്ല കഥ പറഞ്ഞത് ഞാൻ പാറയെ ആഴിയാക്കിയെന്ന് ഒരു പാളയ ദൈവം വലിയൊരു ആഴിയാക്കിയെന്ന് അവിടെ കൊണ്ട് നിർത്താൻ അമ്മരാ പറയാ ഞാൻ ആഴിയാക്കുക മാത്രമല്ല അതിനെ ഞാൻ തോട് പോലെ ഒഴുക്കിയെന്ന് എങ്ങോട്ടാണെന്നറിയാമോ വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്നവന്റെ വീടിന്റെ മുറ്റത്തൂടെ എത്ര പേര് വിശ്വസിക്കുന്നു ചില വിടുതലുകൾ എന്റെ നേരെ ഒഴുകി വരാൻ പോയ ഇത്ര മഹത്വമുള്ള വിടുതലല്ല പഴയ നിമിത്തം നടന്നത് ഓ മാറായുണ്ടി മരുവതിൽ സാരമില്ല മാറായി ഇങ്ങനെ മഹത്വത്തോടെ ദൈവം അവരെ നടത്തുക എന്നിട്ട് പൗലോസ് പറയുക ഇത്രയും ഗ്രേറ്റ് മുട്ടുതലുകൾ നടന്ന ആ കാലഘട്ടത്തിന്റെ ചോട്ടിൽ അല്ല നിങ്ങൾ ശ്രദ്ധിച്ചോണേ എന്നിട്ട് പറയുക പുതുനിയമത്തിൽ മീഡിയേറ്റേഴ്സ് ഇല്ല പുതുനിയമത്തിൽ മീഡിയേറ്റേഴ്സ് ഇല്ല തമ്പുരാൻ നേരിട്ട് ഇവിടുത്തെ ഓപ്പറേഷൻ ഭൂതശാസ്ത്രം ഭൂതശാസ്ത്രം ആമേൻ കെരൂബ്യന്മാര് സെറാഫിയന്മാര് ആറ് ചിറക് നാല് ചിറക് കൊട്ടേഷൻ ടീം സെക്യൂരിറ്റി ഗാർഡ്സ് പേരിടാൻ പോകുന്നവര് ഇങ്ങനെ എത്ര ഗണമാ സ്വർഗത്തിലുള്ള ഏഞ്ചലോളജി ആമേൻ ഒരു സ്വർഗത്തിലെ നോർമൽ ദൂതന്റെ സ്പീഡ് ഡോക്ടർ എച്ച് ജെ ഹാരിസ് പറഞ്ഞത് ഒരു മണിക്കൂറിൽ 235,000 കിലോമീറ്റർ പേർ അവർ ഞാൻ ആരോടെ പറഞ്ഞ് എന്നെ വേണം ഒറ്റ അടിക്കൂടെ ഒരു മണിക്കൂറിൽ നിങ്ങളുടെ സ്കൂട്ടർ പോകുന്നത് 50 mile കാറ് പോകുന്നത് 80 mile ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പോകുന്നത് 650 mile ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പോകുന്നത് 850 mile മനുഷ്യ നീ തലേങ്കുത്തി നിന്നാലും നിന്റെ കളി 1000 താഴെയാ നിങ്ങൾ കണ്ടിട്ടില്ലേ അന്യഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്ന ബൈക്കെ ചില പിള്ളേർ പോകുന്ന കണ്ടിട്ടില്ലേ ഫ്രണ്ടെല്ലാം കൂടി ഇങ്ങനെ വീതിപ്പാടിലേക്കും എന്നിട്ട് അവന് നേഴ്സറി സ്കൂളിൽ പഠിച്ചോ ഒരു ഉടുപ്പ് എടുത്തോണ്ടിരിക്കുന്ന അതേ കമന്ന് കിടക്കും ഓത്ത് മരത്തായിരിക്കുന്ന പോലെ കണ്ടിട്ടുണ്ടോ അപ്പൊ അവന്റെ ചിന്ത അവനെ എല്ലാരും നോക്കുന്നുണ്ടെന്ന് പണ്ടേതോ വാസു പറഞ്ഞ പോലെ എല്ലാരും നിന്നെ നോക്കുന്നുണ്ട് നീ വിചാരിക്കുന്ന കാര്യത്തിനല്ല നിന്റെ ഏത് ഞരമ്പിനാ കേടന്നായി നോക്കിക്കൊണ്ടിരിക്കുന്നു എടാ നിന്നെയൊക്കെ പെറ്റ് പാട് ചോരത്തി വളർത്തിയ അമ്മമാരുടെ മുഖം ഓർത്തിട്ടെങ്കിലും റോട്ടിൽ കിടന്ന് വേഷം കെട്ടത് ഒരവന്മാരും എന്റെ പാസ്റ്റർ അന്തിചുമ്പനത്തിന് പോലും വകയില്ലാതെ ഇവനെയൊക്കെ കൊണ്ടി പെട്ടിക്കകത്ത് ഫ്രണ്ടിലോട്ട് വെക്കുമ്പോ ആ പെട്ടിയുടെ ഭണ്ഡാരെന്ന് പറഞ്ഞു 57 യൂണിറ്റ് വേദന അനുഭവിച്ച ഒരമ്മ കൊച്ചിനെ പ്രസവിക്കുന്നത് ലോകത്തിൽ ഒരമ്മയും പെറ്റ് ബോധം കേട്ടിട്ടില്ല പക്ഷെ വളർന്നു കഴിഞ്ഞു ഇമാര് കാണിക്കുന്ന വൃത്തക്കേട് കാണുമ്പോഴേ അവരുടെ ബോധം പോണു ഈ കെ നാരായണൻ സാറിനോട് ചോദിച്ചു ഈ ഓർഡിനറി എന്ന് പറഞ്ഞ വണ്ടി എന്നാണ് പുള്ളി പറഞ്ഞു നല്ല വണ്ടിയൊക്കെ ഓടി കുറച്ചുനാൾ കഴിയുമ്പോൾ നാറുമെന്ന് പറഞ്ഞു
സ്വർഗത്തിലെ മെയിൻ ദൂതൻ അല്ല ഈ 2 ലക്ഷത്തി സ്വർഗത്തിലെ ഓർഡിനറി ദൂതന്റെ കാര്യമേ നിങ്ങൾ കേട്ടില്ലേ സ്വർഗത്തിലെ ഓർഡിനറി ദൂതനാണ് ഈ 2 ലക്ഷത്തി 35 പോണത് സ്വർഗത്തിലെ ആരോഗ്യമുള്ള നല്ല പിക്കപ്പുള്ള ദൂതനുണ്ട് അയാളുടെ സ്പീഡ് ഏഞ്ചലോളജി പഠിക്കുന്നത് അതിമ സ്വർഗം ടു ഭൂമി 8 സെക്കൻഡ് അതേ ഉപദേശത്തെ തിരുത്തി സത്യവചനത്തെ തിരുത്തി കള്ളത്തരം പറഞ്ഞ്
ഉണ്ടാക്കുന്ന ഒരൊറ്റ രൂപ പോലും ഒരുത്തും ഉപയോഗിക്കുകയില്ല. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ കൂടെ നിന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയല്ലോ. വാസ്തു വല്ലതും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ പറയാണ്, യേശുവിന്റെ കൂടെ നിർത്തം പോയില്ലേ എന്നിട്ട് നിങ്ങൾ വല്ലതും പറഞ്ഞു? ഇല്ലല്ലോ. തുടങ്ങിയല്ലോ, അത് പണ്ടോട്ടേ പോകാൻ തുടങ്ങിയ. പക്ഷേ ഒരു യൂത പോയാൽ ഇടിഞ്ഞു വീഴുന്നതല്ല ദൈവരാജ്യം. എത്ര പേര് രാമൻ പറയുന്നുണ്ട്, പോകുന്നു പോയി പുട്ടുപിടിച്ചിട്ടത്തേയുണ്ട്, ദൈവരാജ്യം അതുപോലെ നിൽക്കും. എത്ര പേര് രാമൻ പറയുന്നുണ്ട്, ഒറ്റക്കാരെ സഭയ്ക്ക് അന്നും പേടിയില്ല, ഇന്നും പേടിയില്ല. നീ ഉറച്ചു ബാക്കി തമ്പുരാൻ നോക്കിക്കോളൂ. അവൻ ദേവദാസന്മാരെ നിന്ദിക്കുന്നു, അന്യഭാഷയെ നിന്ദിക്കുന്നു, അഭിഷേകത്തെ നിന്ദിക്കുന്നു, അതിന് വിരോധമായി ഫിലിം ഉണ്ടാക്കുന്നു. ചെയ്യാവുന്നവരെല്ലാം ചെയ്യട്ടെ, നീ രണ്ടു വർഷം കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ കയ്യിൽ കൊണ്ട് ചിരിച്ച കൊടുത്തക്കേടല്ല. അതിനെ പറയുമ്പോ നമ്മളെല്ലാം കൂടെ നോക്കണ്ടേ, ലോകജാതി അത് പറഞ്ഞ് വെറുതെ കിടന്ന് കേളവും വെച്ച് I believe in miracles. മോനെ മോനെ നമ്മൾ എന്തിനാ ഈ ഈ ഇല്ലാത്ത കള്ളത്തരം പറയുന്നത്? 39 അത്ഭുതങ്ങളാണ് വേദപുസ്തകത്തിൽ യേശു ചെയ്തത്. പിശാച് പോലും വിമർശിച്ചിട്ടില്ല യേശുവിന്റെ അത്ഭുതങ്ങളെ. നമ്മൾ എന്നാ ചെന്ന് ചെയ്തു പോകുന്നാലും അല്ല വിമർശനം വരുവോ? ഇരുപത് പേരുടെ മൊഴ അപ്രത്യക്ഷമായി, അതേതായാലും കൈയിട്ട് നോക്കാൻ പറ്റുകയല്ലോ. അതിന് ഓരോ ശൈലികൾ ഓരോരുത്തരുടെ ഇന്ന് രാത്രി ഒരു ഭയങ്കര ഡെലിവറൻസ് ഈ ഗ്രൗണ്ടിൽ സംഭവിച്ചിരിക്കുകയാണ്. ആയിക്കോട്ടെ, എടോ പ്രിയപ്പെട്ടവരെ, 34 വർഷത്തിനു മുമ്പ് പാമ്പ് കടിച്ച് പുഴുത്തുപോയി അസ്ഥി തെളിഞ്ഞ് എന്റെ അപ്പന്റെ കാല് എന്റെ യേശു മാംസം വെച്ചു കൊടുക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇതൊക്കെ അത്ഭുതം കണ്ട തലമുറ. അതുകൊണ്ട് ഈ കോക്കാം ബീച്ചുകൾ ഇഷ്ടപ്പെടാതെ വരുന്നത് കർത്താവ് ചെയ്യുന്ന കണ്ണുകൊണ്ട് കണ്ടതാ. യേശു ചെയ്ത ഏതെങ്കിലും അത്ഭുതത്തിന് വിമർശനമുണ്ടോ? പിശാച് വിമർശിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തോടത്ത് നെഞ്ചുപൊട്ടി എന്റെ പാസ്റ്റർ ഈ ചർച്ചനാത്ത നിലത്തുരുണ്ട് പ്രാർത്ഥിക്കും. 2020 നാട്ടുകാരെ കളിപ്പിക്കാത്ത രണ്ട് അത്ഭുതം. കടന്നുപോയെന്ന് എനിക്കറിയാം, പക്ഷെ ഒട്ടും കടന്നുപോയില്ലെന്ന് എനിക്കറിയാം. നാട്ടുകാരെ കളിപ്പിക്കാത്ത രണ്ട് അത്ഭുതം. ഞാൻ അവ കൊന്നുകൂടെ ആവർത്തിക്കട്ടെ, നാട്ടുകാരെ കളിപ്പിക്കാത്ത രണ്ട് അത്ഭുതം. യേശുവിന്റെ നാമത്തിൽ എനിക്ക് രണ്ട് പിള്ളേരുണ്ട്, അഡോണ ആരൺ, അതിങ്ങളുടെ പേര് ഞാൻ വിളിച്ചാൽ തെറ്റിപ്പോവും. ഈ രണ്ടെണ്ണം ഉള്ളിടത്ത് എനിക്ക് തെറ്റുപോക്കി 2000 പേർക്ക് വിളിച്ച അവസ്ഥ ആലോചിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു, മേരി മേരി മേരി, 10 എഴുതിട്ട്. അപ്പൊ അതിനകത്ത് നിന്ന് ഏത് മേരിയാണ് പുള്ളിക്കറിയത്തില്ല. പുള്ളി പറയാം, എല്ലാ മേരിക്കും ഇന്ന് രാത്രി വിടുന്നത്. അങ്ങനെ എന്തിനാ കാണടച്ച് വെടിവെക്കുന്നത്? ഇവിടെ തന്നോട് ആര് പറഞ്ഞിത് ചെയ്യാ? തന്നെ ഏൽപ്പിച്ച ശിശൂഷ തന്ന യേശു രക്ഷകനാണ് പറഞ്ഞു വീട്ടിൽ പോ. നീ വിളിച്ചു പറഞ്ഞ നൂത് ചെയ്തോളും ബാക്കി കാര്യം. റിയാലിറ്റി, യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി കരയണം ദൈവമക്കൾ. പണ്ട് കാലത്ത് അപ്പച്ചന്മാരുടെ കാലത്ത് 7 കൺവെൻഷൻ, 1 മാനസാന്തരം, 2 സ്നാനം പ്രസംഗിക്കും, 3 ആത്മാഭിഷേകം പ്രസംഗിക്കും, 4 വേർപാട് പ്രസംഗിക്കും, 5 കൂട്ടായ്മ, 6 അപ്പം നുറുക്കൽ, 7 കർത്താവിന്റെ 2 വരവ്. അങ്ങക്ക് ഒരുത്തർ രക്ഷിക്കപ്പെട്ടു വന്നാൽ അറിയേണ്ടതല്ല അറിഞ്ഞാച്ച സഭയിലോട്ട് വരുന്നത്. ഞാൻ ദൈവത്തോട് പറയാം, ദൈവരാജ്യത്തെ വിറ്റാരും ഒന്നും ഉണ്ടാക്കരുത്. എന്നോട് കടവാസി ഒരിക്കൽ ചോദിച്ചു, യേശുവിന്റെ ശിഷ്യന്മാരിൽ സുഭാഷ് കുമാരത്തിന് ഏറ്റവും ഇഷ്ടമാരാണ്? ഞാൻ പറഞ്ഞ അന്തരയോസോട്. പുള്ളി എന്നോടൊന്ന് ദേഷ്യം തരാറുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ആരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എന്റെ സ്വകാര്യതയല്ലേ. എന്നാലും പുള്ളി പറയൂ, അല്ലെ ഈ അന്തരയോസ് ഏത് മറക്കളാ ചെയ്തെന്ന്. ഞാൻ പറഞ്ഞു, ഒരു മറക്കളും പുള്ളി ചെയ്തില്ല. എന്നിട്ട് പുള്ളി ചോദിക്കാം, പിന്നെ എന്തിനാ പുള്ളിനെ ഇഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞു, മോനെ ഞാൻ
നഷ്ടപ്പെടാനുള്ള കാരണം ഒരു കൊച്ചന്റെ 5.2 മീൻ മേടിച്ചു മേടിച്ചപ്പോഴും അത്ര ഉണ്ടായിരുന്നു യേശുവിനെ കൊണ്ട് കൊടുത്തപ്പോഴും അത്ര ഉണ്ടായിരുന്നു ഈ നമ്മുടെ അത്രയോസ് മരി അപ്പം കൊണ്ട് പോകുന്ന വഴിക്ക് ആത്മാവിലാണ് രണ്ട് അപ്പവും പോവും ഒരു മീനും പോവും വിശ്വസ്തതയല്ലേ ഏറ്റവും വലിയ ശുശ്രൂഷ പക്ഷേ ഒന്നും ചെയ്യണ്ട നിറകണ്ണുകളോട് എവിടെ നിന്ന് ശുശ്രൂഷിച്ചാ മതി ബാക്കി തമ്പുരാൻ നോക്കും ആളെ കേറ്റാൻ ഒരു ടെക്നിക്കും ഉപയോഗിക്കരുത് ആ ടെക്നിക്ക് കാണിച്ച് ആളെ കേറ്റുന്ന സ്ഥലമല്ല സഭ അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഈ ടെക്നിക്കായി പോകുന്നത് പിന്നെ തമ്പുരാ നടത്തിക്കൊണ്ടുവന്നേ നമ്മളെ വിട്ടേര് ഒറ്റിക്കൊടുത്ത യൂതയെ ഒറ്റാലു വെച്ച് പിടിച്ചു കൈ കഴുകി ഒഴിഞ്ഞ പീലാത്തോസിനെ കൊണ്ട് ഈ രക്തം കണക്ക് പറയിപ്പിച്ചു അവന്റെ രക്തം ഞങ്ങളുടെ പേര് വരട്ടെ എന്ന് പറഞ്ഞു വാവിട്ട് നിലവിളിച്ച യൂതന്റെ പിള്ളേരുടെ 100,000 പേരുടെ നാക്ക് കൊടുകൾ കൊണ്ട് മറിച്ചു കളഞ്ഞു ഇനി ആ രക്തം ഒഴുകിയ ക്രൂശി പോകുന്ന കുറേനക്കാരുടെ തലമുറകളെ ഈ രക്തം മാനിച്ചു ഇന്ന് ഈ സഭയിലെ ബിൽഡിംഗിൽ നിങ്ങളെ വിളിക്കുന്നത് ഒരു ദൈവദാസന്റെ പ്രസംഗത്തിന്റെ ചോട്ടിലേക്കല്ല മരിക്കാത്ത ഒരു രക്തത്തിന്റെ ചോട്ടിലേക്ക് ഇനി ഞാൻ പറയുന്ന ഒരൊറ്റ വാക്ക് നിങ്ങൾ ഒന്ന് കേട്ടേച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്ഥലം ഏറ്റുമാനൂര് കൊല്ലപ്പെട്ട ചെറുക്കന്റെ പേര് പ്രവീൺ പ്രതി ഡിവൈഎസ്പി എന്ന് തോന്നുന്നു ഷാജി അല്ലേ സാറേ ആ ഭാര്യയുമായിട്ടുള്ള അവിഹിത ബന്ധം ആരോപിച്ച് ബസിന്റെ കണ്ടക്ടറാകുന്ന ആ ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി ശരീരം മൂന്നായിട്ട് നുറുക്കി എന്ന് കേട്ടോളാം രണ്ട് കാലും ഉടലും കൈയും കഴുത്തും മൂന്നായിട്ട് നുറുക്കി മൂന്ന് കൂടുകൾക്കകത്ത് പൊതിഞ്ഞു രണ്ട് കാലുകൾ കുമരകത്തിന് പോകുന്ന ചീപ്പുങ്കൽ പാലത്തിന്റെ മേളിൽ നിന്ന് താഴോട്ടിട്ടു നെഞ്ചി കൈയും തണ്ണീർമുക്കം പണ്ടിന്റെ മേളിൽ നിന്ന് താഴോട്ടിട്ടു അരൂരിന് പോകുന്ന വഴിക്കുള്ള ബാറിൽ കയറി കുടിച്ചതിന് ശേഷം ബാറിന്റെ പുറകെ കൊണ്ട് തല കുഴിച്ചിട്ടു കുഴിച്ചിട്ട് ചെന്ന് എനിക്ക് തന്നെ അദ്ദേഹം ആലുവ ഡിവിഎസ്പി എന്ന് തോന്നുന്നില്ലേ ആലുവയ്ക്ക് പോയി അവിടെ ചെന്നപ്പോ മനുഷ്യന്റെ സ്വസ്ഥതയില്ല തല ആരെങ്കിലും മാന്തി എടുത്താലോ എന്ന് പേടിച്ചിട്ട് രാത്രി ജീപ്പ് കൊടുത്തോണ്ട് അരൂർ ആ മേൻ ബാറിന്റെ പുറകിൽ വന്നു തല അവിടുന്ന് എടുത്ത് തണ്ണീർമുക്കം കായലിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു ആ മേൻ രാത്രിയിൽ ഈ ഹീനകൃത്യം മുഴുവൻ ചെയ്തിച്ച് ഒന്നും അറിയാത്തതുപോലെ ഇരുന്നു പിറ്റേ ദിവസം രാവിലെയായി ആമെ കർണാറ്റിക്കിന്റെ സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി മുഷിഞ്ഞ ബാഗുമായിട്ട് പോകുന്ന രണ്ട് പാവ കുഞ്ഞുങ്ങൾ ആമെ ചിപ്പുകൾ പാലത്തിന്റെ മേളിൽ കൊണ്ട് കയറുമ്പോ വണ്ടി തട്ടാതിരിക്കാൻ പാലത്തിന്റെ കൈവിരിയോട് ചേർന്ന് നടന്നു നടന്ന് മുൻപോട്ട് പോകുമ്പോ പാലത്തിന്റെ കൈവിരിയിൽ ഒഴുകി ഉണങ്ങിയ രണ്ട് തുള്ളി ചോര ഒരുത്തം പറഞ്ഞു തണ്ട് ചോരയിരിക്കുന്നു മറ്റോ പറഞ്ഞു ബെല്ലടിക്കാറായി നീ വേഗം വാ അവൻ പറഞ്ഞു അല്ല പാലത്തിന്റെ കാലേ ചോരയിരിക്കുന്നു അവൻ ആ ചോര കണ്ടിടത്തോട്ട് ഒന്നുകൂടെ നടത്തു പാലത്തിന്റെ കൈവിരിക്കൂടെ മേളിലോട്ട് താഴോട്ട് മേളിൽ നിന്ന് താഴോട്ട് നോക്കിയതും ആ കൊച്ചുകേർക്കൻ വാവിട്ട് കാറാൻ തുടങ്ങി ഒരു മനുഷ്യന്റെ രണ്ട് കാല് വെള്ളത്തിൽ കിടക്കുന്നു വെള്ളത്തിനാഴമില്ല മുകളിൽ തെളിഞ്ഞു കാണാം ആ രണ്ട് വെളുത്ത കാലുകൾ ആമേ രണ്ട് പിള്ളേരും കൂടെ റോഡിന്റെ സൈഡിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി ആമേ നാട്ടുകാരും മുഴുവൻ ഓടിക്കൂടി കുമരക പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് നിറച്ച് പോലീസുകാർ ലൈറ്റിംഗ് കത്തിച്ചിട്ടുകൊണ്ട് പാഞ്ഞു വന്നു ഫയർഫോഴ്സുകാർ പാഞ്ഞു വന്നു രണ്ട് കാലെടുത്തു ആമേ ആകെ സംഭവം വല്ലാത്ത കോളിളക്കം ഉണ്ടായി മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ മുഴുവൻ ലിസ്റ്റ് എടുത്തു അന്നേരം ഈ ഡിവൈഎസ്പി തല്ലിയതിന്റെ പേരിൽ പ്രവീണിന്റെ അപ്പൻ 2-3 ദിവസം മുമ്പ് കൊടുത്തൊരു കേസ് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അവസാനം തപ്പിച്ചെന്നു പ്രതിയെ കുടുക്കി ആമേ പ്രതിയെ കുടുക്കി ആമേ പ്രതിയുമായിട്ട് വന്ന് തണ്ണീർമുക്കം പണ്ടിന്റെ താഴെ നിന്ന് നെഞ്ചും കൈയും എടുത്തു ഞാൻ പോയി കണ്ടതാണ് ആമേ ചീഞ്ഞു വീർത്ത ശരീരം നെഞ്ചത്തെ രോമങ്ങൾ നമുക്ക് കാണാം എന്റെ കയ്യെ കിടക്കുന്ന പോലത്തെ ഒരു കറുത്ത സ്റ്റാഫ് ആ ചെറുപ്പക്കാരന്റെ കയ്യിലുണ്ട് വാച്ചപ്പൻ കണ്ടിട്ട് പറഞ്ഞു ഇത് എന്റെ മോന്റെ കയ്യാ ഇത് എന്റെ മോന്റെ വാച്ചാ കാലിലെ മറൽ കണ്ടിട്ട് പറഞ്ഞു ഇത് എന്റെ മോന്റെ കാലാ നിങ്ങൾ ഓർത്തേ തടി അറുക്കുന്ന വാളുകൊണ്ട് മൂന്നായിട്ട് അറുത്തു കളഞ്ഞെന്ന് ഒരു മനുഷ്യന്റെ ശരീരം എന്നിട്ട് ആ തല തണ്ണീർമുക്കം ആ കായിൽ നടിപ്പിച്ചു അവയവങ്ങളെല്ലാം കിട്ടി അവൻ തെളിവുകളെല്ലാം തനിക്ക് വിരോധമായി അദ്ദേഹം ഇന്ന് സെൻട്രൽ ജയിലിലാണ് എന്നാണ് എന്റെ ഓർമ്മ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കുടുക്കിയതാരാ സ്കൂളിൽ പോയ പിള്ളാരോ അല്ല കുമരക പോലീസോ അല്ല കുടുക്കിയതാരാ മറുപടി രക്തം ചെറിയ മുടമ്പല്ല് കാട്ടി ചിരിച്ച് സി എം എസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ നിന്ന് ചിരിച്ച ആമ എസ് എഫ് ഐയുടെ പ്രവർത്തകൻ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ആക്രമണത്തിൽ തകർന്നു വീണു ആ ചെറുപ്പക്കാരുടെ ജീവിതം ജീവിതവും മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ അടിഞ്ഞു വീണു പക്ഷെ പത്രത്തിൽ കണ്ട വാർത്ത കേട്ടോ കുറ്റവാളികളെ കുടുക്കിയത് ആ ചെറുപ്പക്കാരനെ എടുത്തു കയറ്റി കൊണ്ടുപോയ 3 വാഹനത്തിലെ രക്തത്തിന്റെ കറയാണ് അമ്മൂരി കൊലക്കേസ് രാഖി എന്ന പെൺകുട്ടി കുറ്റവാളികളെ കുടുക്കിയത് വഴിവക്കിൽ കിടന്ന ഒരു ഉടുപ്പിൽ കണ്ട ആ കൊച്ചിന്റെ രക്തമാണ്
ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാ. ഭൂമിയിലെ സകല രക്തവും കുടുക്കുന്ന രക്തമാ, എന്നാ കുടു കഴിക്കുന്ന ഒരു രക്തമുണ്ട്, അതെന്റെ യേശുവിന്റെ രക്തമാ. ഈ ചർച്ച് ആ രക്തത്തെ കുറിച്ച് പ്രസംഗിക്കാനുള്ള സഭയാ. ശാപമോചനമുണ്ട്, പാപമോചനമുണ്ട്, രോഗശാന്തിയുണ്ട്. ഒരുമിച്ച് നിൽക്കാമോ കർത്താവിന്റെ സന്നിധി. കുഞ്ഞാട്ടി തിരുരക്ത ഞാൻ ശുദ്ധനായി തീർന്നു, തഞ്ചങ്കിയിൽ ശുദ്ധരക്ത ഞാൻ ജയമ്പാടി. മഹത്വം രക്ഷക സ്തുതി നിരക്കുന്നു, ചിറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തത്. സ്തുതിക്കുന്നു നിന്നെ ഞാൻ ആയുസ്സിനാളടിവാണ്. സമർപ്പണ മീറ്റിംഗ് ഇവിടെ വെച്ച് നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. സഭയുടെ പ്രവർത്തനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ കർത്താവേ കൃപ കൊടുത്തല്ലോ. കരങ്ങളെ വഹിച്ചതിനായി സ്തോത്രം. ഇന്ന് മുതൽ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സഭയുടെ പ്രവർത്തനത്തെ കർത്താവ് ഈ ദേശത്ത് മാനിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ ചർച്ചിനെ ചുമതല കൊടുക്കുന്ന കർത്താവിന്റെ ശ്രദ്ധദാസൻ പ്രിയ അൻപിൻ ബാസിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ദാസന് കൊടുത്തിരിക്കുന്ന വലിയ ദർശനത്തിനായി കർത്താവിനെ സ്തുതിക്കുക. ഈ ദേശത്തിന്റെ നടുവിൽ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിന്റെ ദാസനെ കരങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അളവറ്റ കൃപകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാ. നട്ടവനും നനച്ചവനും ഏതുമില്ല, വളരെ മറാക്കുന്ന ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം ഈ രാത്രിയുടെ നടുവിൽ എഴുന്നള്ളി വന്ന കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവേ.
സഭയുടെ പ്രവർത്തനത്തെ ഇവിടെ അനുഗ്രഹിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ കർത്താവേ ഉണർവ് യോഗത്തിൽ ശുശ്രൂഷിക്കാൻ കടന്നു വന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. അഭിഷിക്തനെ നാളുകളിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പല ഇടങ്ങളിലായി അനേക യൗവനക്കാരുടെ നടുവിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരിണങ്ങി ആയുധമായി ദൈവം മാനിച്ചു കൊണ്ടിരിക്കുന്ന അളവറ്റ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഹാബേലിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഗ രക്തത്തിന്റെ അടുക്കിലേക്ക് ഇന്ന് രാത്രി അടുത്തു വരുവാൻ ആ ശബ്ദം കേൾക്കുവാൻ കർത്താവ് തന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ രാത്രി വിതച്ച വിത്തുകൾ നഷ്ടപ്പെട്ടു പോകാതെ അത് 30, 60, 100 മേനിയായി ഇവിടെ വളർന്നു വരുവാൻ എന്റെ കർത്താവ് കൃപ ചെയ്യണമേ. ആരാധനയ്ക്ക് ഇവിടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ഉയരുന്ന ദേശത്തിന്റെ എല്ലാ ഇരുളിന്റെ വ്യാപാരങ്ങളെ സ്വർഗമേ തകർത്തുകൊണ്ട് ദൈവത്തിന്റെ വലിയ വിടുതൽ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തനെ ഓർക്കണമേ. കൂടി വന്ന ജനത്തെ അനുഗ്രഹിച്ചാട്ടെ. വലിയ അനുഗ്രഹങ്ങളെ ഈ രാത്രി പകർന്നു തന്ന് മാനിച്ച ദൈവ സ്നേഹമോർത്ത് ഞങ്ങൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. സകല കാര്യങ്ങളെയും ഏൽപ്പിക്കുന്ന സഭയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ സ്വർഗം മാനിക്കണമേ. അനേക ആത്മങ്ങളെ കത്ത വേർതിരിക്കണമേ. അനേക ജാതികൾ ഈ സത്യത്തിലേക്ക് മടങ്ങി വന്ന് നിത്യതയുടെ അവകാശികളായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഈ രാത്രിയോത്തെ അനുഗ്രഹിച്ച കൃപകൾക്കായി നന്ദി. കൂടുതൽ ജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സമാധാനത്തോടെ പറഞ്ഞേ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം